ഗ്രാജുവേഷൻ ഡോക്ടർ. അപകടത്തിൽപ്പെട്ട് മിസ് മേനോനെ ഇവിടെ കൊണ്ടുവരുമ്പോൾ ആരും തന്നെ പ്രതീക്ഷിച്ചല്ല അദ്ദേഹം രക്ഷപ്പെടുമെന്ന്. ഇത് മിസ്സിസ് മേനനാണ്. വിഷമിക്കാതിരിക്കൂ, ഓപ്പറേഷൻ സക്സസ് ആയിരുന്നു. മിസ് മേനോന് ഇപ്പൊ സുഖമില്ല. നിങ്ങളുടെ കുടുംബത്തെ രക്ഷപ്പെടുത്തിയ ഡോക്ടർക്ക് നിങ്ങളുടെയൊക്കെ സ്നേഹവും അനുഗ്രഹവും മാത്രം മതി. അവനൊരു ഡോക്ടറായിട്ട് എത്ര കാലമായി ഇതിനോട്. അതും ഞാൻ അവനോട് എത്രയോ തവണ പറഞ്ഞു കഴിഞ്ഞു. ഇനി അങ്ങനെ വെറുതെ പറഞ്ഞേക്കുകയൊക്കെ ഈ കാര്യമെങ്കിലും ചേട്ടൻ അവനെ കൊണ്ട് സമ്മതിപ്പിച്ചിട്ട് എവിടെ നിന്ന് പോകാം. അമ്മയും അമ്മാവനും എന്താ കാര്യമായ കൂടിയാലോചന? അപ്പൊ ഇതുവരെ കളിയാണെന്നാണ് നിന്റെ വിചാരം? ഇനി ഈ കാര്യത്തിന് വേണ്ടിയിട്ട് എന്നെ മനസ്സ് നടത്തി ബുദ്ധിമുട്ടിച്ചു അമ്മാവൻ പറഞ്ഞു വരുന്നത്. അമ്മാവൻ നിനക്ക് വേണ്ടി ഞാൻ എന്റെ ഒരു പെണ്ണിനെ കണ്ടിട്ടില്ല. എനിക്കിപ്പോ വിവാഹം വേണ്ട അമ്മ. വിവാഹ കാര്യത്തിൽ എനിക്ക് എതിർപ്പുണ്ടായിട്ടല്ല. പിന്നെ വിവാഹപ്രായമെത്തിയ എന്റെ അവൾക്ക് ഒരു ജീവിതം കൊടുക്കാൻ സാധിക്കാതെ കാര്യ സ്വാധീനമില്ലാത്ത രാജിക്ക് ഒരുപക്ഷെ അങ്ങനെ ഒരു വിധി ഉണ്ടായില്ലെങ്കിലും ആ വിധിയുടെ ശിക്ഷ കുറച്ചെങ്കിലും ഞാൻ അനുഭവിക്കട്ടെ. അവളുടെ സുഖത്തിന് വേണ്ടിയാണ് അമ്മ ഞാൻ ജീവിക്കുന്നത്. എങ്കിലും നീ അവൾക്ക് വേണ്ടി കുറെ സമ്പാദിക്കുക എങ്ങനെ ചെയ്യരുത് അമ്മാവ. എന്നെ ഒരു സർക്കാർ ആശുപത്രിയിലെ ഡോക്ടറായിട്ട് മാത്രമേ കാണാം. പണത്തിന് വേണ്ടി ചികിത്സിക്കാൻ എനിക്കറിയില്ല. ചികിത്സയ്ക്ക് പണമില്ലായിരുന്ന എന്റെ അച്ഛന്റെ അനുഭവം മറ്റാർക്കും ഉണ്ടാകരുത്. അന്ന് എനിക്ക് 10 വയസ്സ് കാണും. ഡോക്ടർ അദ്ദേഹം വർഗീസ് മേനോന്റെ വീട്ടിലേക്ക് പോവാൻ. നീ പോയി വേറെ ആരെങ്കിലും വിളിക്ക്. എനിക്ക് മറ്റാരെയും അറിയത്തില്ല ഡോക്ടർ, എന്റെ പൈസയും ഇല്ല. എന്നാൽ വേഗം ഫർമാസിയിലേക്ക് കൊണ്ടുവരും. ആ കാർ കൊടുക്കണം. ഉണ്ട്, വരും. കണ്ടില്ലേ മോനെ, കണ്ടു ഡോക്ടർ വന്നില്ലമ്മേ. അച്ഛനെ ധർമ്മാശുപത്രി കൊണ്ടു പറഞ്ഞമ്മേ. മോനെ സാരമില്ല മോനെ, അച്ഛനിപ്പോ അച്ഛനിപ്പോ കുറച്ച് ആശ്വാസമുണ്ട്. എന്റെ മോൻ കരയാണ് മോളെ. അച്ഛന് എന്റെ കാര്യം ഓർക്കുമ്പോ ഇങ്ങനെ ഓരോന്നോർത്ത് മനസ്സ് വിഷമിപ്പിക്കരുത്. എന്റെ മോൻ പഠിച്ച് പഠിച്ച് ഒരു വലിയ ഡോക്ടറാകണം. എന്നിട്ട് എന്നിട്ട് എല്ലാവരെയും ചികിത്സിക്കണം. നിന്റെ അനിയത്തിയുടെ കാൽ അങ്ങനെ എന്റെ അച്ഛൻ മരിച്ചു. എന്റെ അച്ഛനാണ് രണ്ടാഗ്രഹങ്ങളായിരുന്നു. ഞാൻ പഠിച്ച ഒരു വലിയ ഡോക്ടറാകണം, എന്നിട്ട് എന്റെ അഞ്ചത്തിയുടെ കാല് ഭേദമാക്കണം. രണ്ടാമത്തെ എന്നെ കൊണ്ട് സാധിച്ചില്ല. ഞാൻ വിഷമിക്കാതിരുന്നു. ഇതൊക്കെ ഇത് വിധിയാണെന്ന് വിചാരിച്ചാൽ സമയമാകുമ്പോ എല്ലാം ശരിയാണ്. ഞാൻ അടുത്ത ആഴ്ച അങ്ങോട്ട് വരാം. ഇവിടെ കൊണ്ട് ജോലിയൊന്നും ചെയ്യിക്കരുതെന്ന് അമ്മയോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാണ്. ഇനിയാണെങ്കിൽ പറഞ്ഞാവട്ട് കേക്കത്തില്ല. താഴെ വീണ്ടും എന്താകുമായിരുന്നു? എന്താകാനാ, അമ്മയ്ക്കൊരു ശല്യം ഒഴിയും, ചേട്ടനൊരു ഭാരവും കുറയും. ഞാൻ വേദനിക്കുന്ന നിനക്ക് ഇഷ്ടമാണെങ്കിൽ നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. ചേട്ടനും വെറുതെ പറഞ്ഞതാ, ചേട്ടനെ വേദനിപ്പിക്കാൻ വേണ്ടിയല്ലായിരുന്നു. ഞാനൊരു പോലും വേണ്ടിപ്പെന്നല്ലേ. ഞാനൊരു കാര്യം പറഞ്ഞു,
ചേട്ടന് ഒരു കല്യാണക്കുറി ഉണ്ട്, ഇനി എടുത്തും തരാം. ഞാൻ എത്രയോ രോഗികളെ ചികിത്സിച്ചു തരുന്നു, പക്ഷേ എന്റെ അഞ്ചത്തിന് കാല് മാത്രം. നീ എന്റെ അങ്ങനെ കൊച്ചുകുട്ടികളെ തന്നെയാണ് നിന്റെ ഈ അതിരുകടന്ന വാത്സല്യം കൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. അമ്മ, അവരുടെ കാലിന്റെ സ്വാധീനക്കുറവ് മനസ്സിനെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. അതാണ് എല്ലാത്തിനോടും അവൾക്ക് വെറുപ്പും ഉദ്ദേശം. നമ്മൾ അവളോട് വളരെ സ്നേഹമായിട്ട് പെരുമാറണം. അമ്മേ, ഇത് എന്റെ ഒരു സ്നേഹിതൻ ഡോക്ടർ സുകുമാരന്റെ കല്യാണമാണ്. എല്ലാരും കല്യാണം കഴിക്കുന്നു, ഞാൻ ഒരു കല്യാണം കഴിക്കാൻ അങ്ങ് തീരുമാനിച്ചിരിക്കുകയാണ്. എന്റെ തീരുമാനത്തിൽ മാറ്റം വരുത്താൻ ആർക്കും സാധ്യമല്ല. എവിടുന്നെങ്കിലും ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചോണ്ട് വരും, പിന്നെ ചേട്ടൻ എന്നോടുള്ള സ്നേഹം മുഴുവനും അവരോടായിരിക്കും. ഞാനൊരു ഞണ്ടിയായതുകൊണ്ട് അവർ എന്നെ ഇഷ്ടപ്പെടുത്തില്ല. എല്ലാവർക്കും എന്നോടായിരിക്കും വെറുപ്പ്, എല്ലാവരും എന്നെ ഉപേക്ഷിക്കുകയും ചെയ്യും. ഞാൻ ഒറ്റയ്ക്കായി പോകും ചേട്ടാ. ചേട്ടൻ മുഴുവൻ എന്നെ ശുദ്ധി പിടിപ്പിക്കാൻ പറഞ്ഞതല്ലേ? നിന്റെ കല്യാണം കഴിയാതെ ഒരു പെണ്ണിനെ ഈ പഠിച്ചേട്ട് ഞാൻ കയറ്റൂല. നമ്മുടെ വീട്ടുമുറ്റത്ത് വലിയൊരു മുല്ലപ്പന്ത്, ഉയർന്നു തോന്നുന്ന നാദസ്വരമേളം, ഇറപറയും നിലവിളക്കും വെച്ചിരിക്കുന്ന വിവാഹ മണ്ഡപത്തിൽ സർവാഭരണവിഭൂഷിതയായി എന്റെ അനുജത്തിൽ മുഖം തുണിച്ച് നാണിച്ച് നാണിച്ച് വരന്റെ അടുത്ത് വന്നിരിക്കും. കല്യാണം കഴിഞ്ഞ് ഗംഭീരമായ ഒരു സദ്യ, അതിനുശേഷം നിരവധി കാടുകളുടെ അകമ്പടിയോട് കൂടി വധു ഭക്തഗ്രഹത്തിലേക്ക് പോകും. ഏതാനും മാസം കഴിഞ്ഞ് തിരിച്ചു വരും ഒരു ഓമന കുഞ്ഞിനെയും കൊണ്ട്. അപ്പോൾ ഈ അമ്മാവൻ അവനെ വാരിയെടുത്ത് ഹലോ, ഇവരാശുപത്രിയാണെന്ന് അറിയാൻ പാടില്ലേ? ഡോക്ടർ ചിലപ്പോ വളരെ സീരിയസ് ആയിട്ടുള്ള രോഗികൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കായിരിക്കും. നിങ്ങൾ എത്ര വലിയ ആളായിരുന്നാലും കുറച്ച് വിവരം വേണ്ടേ മിസ്റ്റർ? ഒന്നടിച്ചു, രണ്ടടിച്ചു, മൂന്നടിച്ചു, ഫോൺ എടുത്തല്ലേ കുറച്ച് കഴിഞ്ഞ് വിളിക്കണം. മനസ്സിലായോ? മേലാൽ ഇത് ആവർത്തിക്കരുത്. അണ്ടർസ്റ്റാൻഡ്? അല്ല, നിങ്ങളെല്ലാവരും മണ്ടനമാണ് വിളിക്കുന്നത്, നിങ്ങൾ ഒന്നാ പോന്നില്ല. എന്റെ പൊന്ന് സുഭാഷിണി, നീ നിന്റെ പേരിന്റെ അർത്ഥം മനസ്സിലാക്കിയെങ്കിൽ ഒരു നാല് നല്ല വർത്തമാനം പറ. അത് കേട്ടിട്ടെങ്കിലും ഒന്ന് കണ്ണടച്ചാൽ മതിയായിരുന്നു. അത് ജന്മത്തിൽ നടക്കാൻ പോകുന്നില്ല. അപ്പൊ നിനക്ക് എന്നോട് സ്നേഹമില്ലല്ലേ സുഭാഷിണി? ഫോണിന് കയ്യെടു, എനിക്കറിയാം നീ എന്നെ പരീക്ഷിക്കാം. ഹലോ, ഡോക്ടറാണോ എന്ന് ചോദിച്ചാ അല്ല, എന്നാ അല്ലേ ആണും താനും. സുരേഷ് ഡോക്ടർ വീട്ടിലുണ്ട്. ആരാ? വിശ്വാ? വിശ്വാ മലയാളിയോ? അയ്യോ, ആരാ വിളിച്ചെന്നറിയോ? വിശ്വാ സുന്ദരി അല്ല, വിശ്വനാഥ മുതലാളി. ഗുഡ് മോർണിംഗ് ഡോക്ടർ സുരേഷ്. നമ്മൾ തമ്മിൽ പരിചയമില്ല അല്ലേ? നിങ്ങൾ ഡോക്ടർ ആർ കെ ഷേണായി അറിയുമോ? അദ്ദേഹം ഒരു വലിയ ഡോക്ടറാണ്. ഡോക്ടർ കെ സി തോമസ് സീനിയർ സർജൻ. ഇവരെല്ലാം എന്റെ ഫാമിലി ഡോക്ടേഴ്സാണ്. ഇന്ന് യാദൃശ്യമായിട്ട് രണ്ടുപേര് സ്ഥലത്തില്ല. അങ്ങനെ ഞാൻ ആപ്പാടെ വിഷമിച്ചിരിക്കുമ്പോഴാണ് എന്റെ ഡ്രൈവർ നിങ്ങളെ കുറിച്ച് പറഞ്ഞത്. എക്സ്ക്യൂസ് മീ, എങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം. എന്താണ്? എന്റെ പരിചയത്തുള്ള ഏതെങ്കിലും ഒരു വലിയ ഡോക്ടറെ ഞാൻ ഏർപ്പാട് ചെയ്തു. ഡോക്ടർ എന്നെ തെറ്റിദ്ധരിച്ചു. ഞാൻ ഒരു തുറന്ന പ്രകൃതക്കാരനാണ്, ഒന്നും മറച്ചുവെച്ച് സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഡോക്ടറെ എനിക്ക് പരിചയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങ് സംസാരിച്ചത്.
എങ്കിലും എന്തോ ഈ ഡോക്ടറോട് എനിക്ക് പ്രത്യേകത തോന്നുന്നു. എനിക്ക് രണ്ട് പെൺമക്കളാണ്, മൂത്ത ശ്രീദേവി, ഇളവ് ഗീത. ചേച്ചി രാവിലെ ബാറ്റിന്റെ കളിച്ചോണ്ടിരുന്നപ്പോ തലേറിയിരുന്നു. രാവിലെ നടന്ന സംഭവം മണിക്കൂറുകൾ കഴിഞ്ഞാണ് എന്നെ അറിയുന്നത്. ഡോക്ടർ, ഇതാണ് ഡോക്ടറിന്റെ മകൾ. ജീവിതത്തിൽ ഞാൻ എന്ത് സഹിക്കും ഡോക്ടർ, പക്ഷേ എന്റെ കുഞ്ഞുങ്ങൾക്കൊരു ജലദോഷമാണെന്ന് കേട്ടാൽ ഞാൻ ആകെ തളർന്നു പോകും. ഒന്നും ഭയപ്പെടാനില്ല, മഴയ്ക്ക് അല്പം ക്ഷീണം മാത്രമേ ഉള്ളൂ. ഞാൻ ഇഞ്ചക്ഷൻ കൊടുക്കാം. ഇഞ്ചക്ഷൻ വേണ്ട ഡോക്ടർ, അവൾക്ക് വേദനയെടുക്കും. ഇപ്പൊ മറ്റെന്തെങ്കിലും മരുന്ന് കൊടുക്കാം. എന്റെ മകളുടെ അസുഖം ഒരു നിമിഷം കൊണ്ട് മാറ്റാൻ കഴിയുള്ള എന്തെങ്കിലും മരുന്നുണ്ടോ? ഒരു 100,000 രൂപ ഞാൻ മേടിക്കാം. അതിന്റെ ആവശ്യമുണ്ട്. ഇതാ, ഈ ചേച്ചി സുഖമായി തുടങ്ങിക്കൊള്ളും, പക്ഷെ ആരും ശല്യപ്പെടുത്തരുത്. അപ്പൊ ഞാൻ വരട്ടെ. ശരി ഡോക്ടർ, അവൾ ഉണരുമ്പോൾ ആഹാരം എന്ത് കൊടുക്കാം? ബോൺവിറ്റായോ ഹോർലിക്സോ പൊടിയരി ഉണ്ടെങ്കിൽ അല്പം കഞ്ഞി വെച്ച് കൊടുത്താൽ മതി. നമസ്കാരം. കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ നിയോജക മണ്ഡലത്തിലെ മനസ്സിലായി എപ്പോഴാ വരുന്നതെന്നും എപ്പോഴാ പോകുന്നതെന്നും. തെരഞ്ഞെടുപ്പിന്റെ കാര്യമല്ലയോ, അതതിന്റെ ഒരു പൊതു സ്വഭാവമാണ്. അത് വന്നു കഴിഞ്ഞാൽ ഒരു പിടിയാ. ആ രാഷ്ട്രീയം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരൊറ്റ പിടിയാ. സാറ് പറഞ്ഞ വളരെ ശരിയാ. മിസ്റ്റർ, ഇത് വയറിന്റെ പ്രശ്നമാണ്. അയ്യോ, വയറിന്റെ പ്രശ്നത്തിന് വേണ്ടി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി തിരിച്ച കാര്യമാറ്റക്കാരനെ അവർ എം എൽ എ ആണ് അങ്ങനെ എനിക്ക് അഭിപ്രായമില്ല. സത്യമായിട്ട് അഭിപ്രായം കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ നിയോജക മണ്ഡലത്തിലെ ഏറെ വൈദ്യവരക്കാരനാവും ഞാൻ. ആണ്ട കിടക്കുന്ന അത് പറ. അപ്പൊ രോഗിയാണല്ലേ, എനിക്ക് പ്രാന്തം ഉണ്ടല്ലേ. ഏത് ആശുപത്രിയാണ്, ശബ്ദം ഉണ്ടാക്കരുത്, ഉറക്കം ഉണ്ടായിരിക്കരുത്. അപ്പൊ അത് രോഗികളേറൊക്കെ മനസ്സിലായി. എന്റെ പൊന്നക്കണ്ട അദ്ദേഹം, ഈ വയറ്റ് വേറെ വരുമ്പം ഞാൻ ഉറക്കം വർത്താനം പറയ ഉറക്കം നടക്കുകയും ചെയ്യും. നോക്കിക്കേ, ഈ വേദന കൂടെ നടക്കാൻ തുടങ്ങിയിട്ട് വർഷം എത്രയാണെന്നറിയാവോ? കഴിക്കാത്ത മരുന്നില്ല, ചെയ്യാത്ത മാന്ത്രികയില്ല, കേറാത്ത ആശുപത്രിയില്ല, ഇത് ചെയ്യാനൊന്നുമില്ല. ഓപ്പറേഷൻ ഒഴികെ സുരേഷ് അതി എന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടാലും എന്റെ ദൈവത്തിനാണ്, എന്റെ രോഗിയുടെ മാറാതെ ഞാൻ ഈ ആശുപത്രിയിൽ നിന്ന് പോകത്തില്ല. എങ്ങനെയാ ഈ രോഗി ഡോക്ടറെ കാണാമെന്ന് കണ്ടിട്ട് കാണാം. ശബ്ദം ഉറക്കാൻ വേണ്ടിട്ടുണ്ടോ? ഉറങ്ങാറല്ലോ. ഏഴ് ആവശ്യമാണ്, ഏഴ് ആവശ്യം. ഇതേമല്ല, എന്റെ 20,000 കൊണ്ടുപോയ ഈ സുഹൃത്തുക്കൾ പിടിപെട്ട് വണ്ടക്കാരമായതുകൊണ്ട് ക്ഷീണമാകാൻ അല്പം താമസിക്കും. തൽക്കാലം ഞാൻ മരുന്നെണ്ണിച്ചാൽ അത് കഴിച്ച്. ഇനി ചിലപ്പോ ഒരു ഓപ്പറേഷൻ വേണ്ടി വരും, അതുവരെ കൃത്യമായി വീട്ടിൽ നിന്ന് ഈ മരുന്ന് കഴിക്കും. അതോ അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല. ഞാൻ പോകാനായിട്ട് വന്നതല്ല, ഡോക്ടർ എന്നെ ഇവരെ കിടത്തി ചികിത്സിക്കണം. അങ്ങനെ അറിയാൻ പറ്റാ. അവൻ വന്നാലുണ്ടല്ലോ, മറ്റവൻ ബൈക്ക് ചെയ്തിനാണ് എന്നെ കൊണ്ട് നമുക്ക് പോകത്തുള്ളൂ. അതുപോലെ തന്നെ ഓപ്പറേഷൻ അത് ഞാൻ മരിച്ചാലും സമ്മതിക്കത്തില്ല. രാസവനെ ഇവിടെ കിടത്തി ചികിത്സിക്കേണ്ടതെന്ന് എനിക്കറിയാം, പക്ഷെ തൽക്കാലം ഇവിടെ ബെഡ് ഒന്നും ഒഴിവില്ല. ഒഴിവിടുമ്പോ ഞാൻ അറിയിക്കാം. ഇപ്പൊ ഈ മരുന്നുകൊണ്ട് കഴിച്ചു, ബെഡ് ഒഴിവിടുമ്പോ ഞാൻ അറിയിക്കുള്ളൂ. ശരി, വെച്ചോളൂ. അതല്ല മോനെ, ആദ്യം ഞാനും വല്ലാതെ വിഷം ശ്രമിച്ചു പോയി. ഡോക്ടർ സുരേഷിനെ കുറിച്ച് എനിക്ക് എത്ര വലിയ വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ നമ്മുടെ ഡോക്ടർ ആർ കെ സേനയെ ഫോണിൽ കോൺടാക്ട് ചെയ്തു.
ലേറ്റസ്റ്റ് മരുന്നുകളൊക്കെയാണ് എഴുതി തന്നിരിക്കുന്നത് എന്ന് പറഞ്ഞതിന് ശേഷമായിരിക്കും മനസ്സമാധാനമായത്. പിന്നെ സുരേഷിനെ കുറിച്ച് ഡോക്ടർ സേനായി നല്ല അഭിപ്രായം പറഞ്ഞു. അതുകൊണ്ടാ പിന്നെ അദ്ദേഹത്തിന് വീണ്ടും വിളിപ്പിക്കാൻ ഞാൻ ഏർപ്പാട് ചെയ്തത്. അച്ഛൻ നിസ്സാര കാര്യത്തിൽ ഇത്രയൊക്കെ ബഹളം ഉണ്ടാക്കി കളഞ്ഞില്ല. അതൊരു ഗുഡ് മോർണിംഗ്. ആ മോർണിംഗ്. ഞങ്ങൾ ഡോക്ടറോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ശ്രീദേവിക്ക് ഇപ്പൊ എങ്ങനെയിരിക്കുന്നു? ചേച്ചിട്ടിപ്പോ പറയുന്നത് അത് അനീപിക്ക് എങ്ങനെ മനസ്സിലായി? ചേച്ചി ഒരു പ്രത്യേക ടൈപ്പാ, ആരോടും സംസാരിക്കാറില്ല. ആംഗ്യം കാണിച്ച് സംസാരം കുറയ്ക്കാമെന്ന് പരമാവധി കുറയ്ക്കുകയും ചെയ്യും. ഇപ്പോഴാണോ സംഭവിച്ചത്? അങ്ങനെയാണോ? അതെനിക്കറിയാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ഉണ്ട് ഡോക്ടർ. കേട്ടോ, ചേച്ചി രാവിലെ എല്ലാക്കുമ്പോ തന്നെ തീരുമാനിച്ചു ഇന്ന് എത്ര വാക്ക് സംസാരിക്കുന്നു. അതിൽ കുറയുന്നു അല്ലാതെ ഒരക്ഷരം പോലും കുറക്കില്ല. അതേതായാലും നല്ല സ്വഭാവമാണ്. ഇനി ഇഞ്ചക്ഷൻ വേണ്ട, മരുന്ന് കൊടുത്താൽ മതി. അപ്പൊ ഞാൻ വരട്ടെ. ഡോക്ടർ സുരേഷ്, എക്സ്ക്യൂസ് മീ, ഇത് എന്റെ സന്തോഷം. നോ താങ്ക്സ്. എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ അറിയിക്കണം. ചേച്ചി, പണം കൊടുത്ത് ആരെയും വിലക്ക് വാങ്ങാനെന്നായിരുന്നല്ലോ അച്ഛന്റെ സത്യശാസ്ത്രം. അതേതായാലും പൊളി, അച്ഛൻ കൊടുത്ത പണം ഡോക്ടർ വാങ്ങിയില്ല. ചേച്ചി ഡോക്ടർ സെലക്ട് ചെയ്തിട്ട് സാർ നല്ലിരിക്കുന്നല്ലേ. സാറ് ക്ഷമിക്കാൻ ഡോക്ടർ മിസ്സിനെ കൊണ്ടുവന്നില്ലേ? മിസ്സിസ്, എനിക്ക് അനിയത്തിയുണ്ട് രാധ, നാളെ അവളുടെ പിറന്നാളാണ്. ഈ സാരി അവൾക്കുള്ള പിറന്നാൾ സമ്മാനമാണ്. ഈ സാരി കൊണ്ടുവരുമെന്നാ പറഞ്ഞത്? 650 രൂപ. 650 രൂപ? 150 രൂപയ്ക്ക് ഒരു സാരി കാണിച്ചില്ലേ? എനിക്കറിഞ്ഞു. ആ അത് തന്നെ പാക്ക് ചെയ്തി. ഡോക്ടർ, ഈ 650 രൂപയുടെ സാരി അല്ലേ നല്ലത്? വിടയും വളരെ നന്നായിരിക്കുന്നു. ശ്രീദേവിയുടെ ക്ഷീണമൊക്കെ മാറിയോ? ഞാൻ വരട്ടെ. ഡോക്ടർ സുരേഷിന്റെ വീട്ടിലല്ലേ? എന്റെ ചേട്ടനെ ഒന്ന് വിചാരിച്ച അതെ, ചേട്ടൻ ഹോസ്പിറ്റലിൽ വന്നില്ലല്ലോ. ഇല്ലേ, ഞാൻ രാധയെ കാണാനാ വന്നത്. എന്നെ കാണാനോ? എനിക്ക് മനസ്സിലായില്ല. ഞാൻ മുത്തശ്ശേരി പഠിച്ചുകാരിന്റെ മകളാണ് ശ്രീദേവി. ഡോക്ടർ ജൈവക്കറി വെച്ച് കണ്ടപ്പോൾ രാധയുടെ പിറന്നാളാണെന്ന് അറിഞ്ഞു. എനിക്ക് രാധയെ ഒന്ന് കാണണമെന്ന് തോന്നി, അതാ ഞാൻ ഇങ്ങോട്ട് വന്നത്. രാധയെന്നെ അവിടുത്തെ നിൽക്കുന്നത്. നീ ഒരു രാധ, എന്താ വല്ലാതെ നിൽക്കുന്നത്? അത് ഇവിടെ ഇരിക്കും. പക്ഷേ കാണുന്നുണ്ട്, അങ്ങനെയൊന്നും പറയരുത്. ഇതൊന്നും എല്ലാവരും മനസ്സോടെ നിർത്തുന്നതല്ലേ. രാധയ്ക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്ന പിറന്നാൾ സമ്മാനം. അയ്യോ, ഇതൊന്നും വേണ്ട. ചേട്ടൻ ഒന്ന് വഴക്ക് പറയും. എനിക്ക് വേണ്ട ചേച്ചി, രാധയോട് കോപം ഉണ്ടല്ലേ ഞാനിത് കൊണ്ടുവന്നത്. രാധയോട് വാങ്ങാതിരിക്കരുത്. ചേട്ടൻ ഒന്നും പറയില്ല. ഇവിടെ ആരെങ്കിലും വന്നാൽ ഈ വരാന്തയിലേക്ക് പോലും ഞാൻ വരാത്തതാണ്. സംസാരിക്കാനോ പരിചയപ്പെടാനോ നിൽക്കാറില്ല. പക്ഷെ ചേച്ചിയെ കണ്ടപ്പോൾ എനിക്കെന്തോ പകർന്നു മറുപ്പാൻ തോന്നുന്നില്ല.
ഇതാരാണ്? അമ്മേ, ഇതാണ് മുല്ലശ്ശേരിയിലെ ശ്രീദേവി ചേച്ചി. മുഖത്തിന് യോജിച്ച പേര് തന്നെ. അമ്മേ, ഇത് ചേച്ചി എനിക്ക് വേണ്ടി തന്നെ പെരുമാൾ സമ്മാനമാ. എന്തിനാണ് ഇതൊക്കെ കൊണ്ടുവന്നത്? ഒരു സന്തോഷത്തിന് വേണ്ടിയല്ലേ? അമ്മ ഒന്നും പറഞ്ഞു. അമ്മ ചേച്ചിക്ക് പ്രസാദം കൊടുത്തില്ലല്ലോ. എന്നാ ഞാൻ പോട്ടെ. ആ ചേട്ടൻ ഇവിടെ പോവുകയാണോ? കാപ്പി കുടിച്ചിട്ട് പോകാം. ഇനി ഒരു ദിവസമാകാം. നേരെ ഒരുപാടായില്ലേ? അച്ഛൻ കാത്തിരിക്കും. ചേച്ചി തീർച്ചയായും വരണം. എന്താ രാഘവൻ, അസുഖം എങ്ങനെയുണ്ട്? കിറങ്ങണം. കിറന്നാലേ ഇത് മാറത്തത്. എങ്ങനാ ബെഡിന്റെ കാര്യം? എനിക്ക് തോന്നുന്നുണ്ട് ബെഡ് ഒഴിവാ നോക്കട്ടെ. അയ്യോ, ഒഴിയുന്നതിന് ഒന്നും അല്ല രാഘവദേവൻ, എന്ന് ഒന്ന് സഹായിക്കണം. എന്താണിത്? എത്രയുണ്ട്? 25. ഇത് കുറവാണെന്ന് എനിക്കറിയാം. എന്തിനും ഇപ്പൊ ഇത്രയേ ഉള്ളു. അടുത്ത ആഴ്ച കണ്ടു ധാരാളം കുറെ കരിമീനുമായിട്ട് ഞാനീ വരാം. എന്നാ രാഘവനെ കിടത്താൻ ഇതിനെ കൂടുതലാണ്. രാഘവൻ കിടക്കാൻ ഒരിയാണല്ലോ വന്നിരിക്കുന്നത്. അവിടെ കത്തിയും കിടക്കുകയും ഒന്നും ഇല്ലെന്നേ ഉള്ളൂ. നിലത്ത് കിടക്കണം. ഇതെനിക്ക് കൈക്കൂലിയായിട്ട് തന്നതല്ലേ. ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്ന് ഫോൺ ചെയ്യാം. പോലീസിലേക്ക് മാത്രം ഫോൺ ചെയ്യരുത്. മേലാളിൽ ആവർത്തിക്കരുത്. ഇല്ല, കൊണ്ട് വെച്ചോളൂ. മരുന്ന് ഞാൻ പറഞ്ഞത് കഴിച്ചോളൂ. സിസ്റ്റർ, സിസ്റ്റർ ഫോൺ. എനിക്ക് ആരെങ്കിലും ചെയ്യാനുണ്ടോ? ചിലപ്പോ വീട്ടിൽ വിളിക്കും. ആ വീട്ടിൽ കാണും പഴയ ഗ്രാമഫോൺ. രണ്ടത്തെ പണിക്ക് പോടും സിസ്റ്ററെ. സുരേഷ് ഡോക്ടറുടെ വീട്ടിൽ നിന്ന് അദ്ദേഹത്തിന്റെ അനിയത്തി 3 പ്രാവശ്യം വിളിച്ചിരുന്നു. ഒന്നും പറ സിസ്റ്ററെ. ഞാൻ എങ്ങനെ പറയും? ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററില്ല. ഓപ്പറേഷൻ തിയേറ്റർ കയറി അദ്ദേഹത്തിന് ഓപ്പറേഷന്റെ ചിന്തയല്ലാതെ വേറെ ഒന്നും ഇല്ല. അനിയത്തിയുടെ ബർത്ത്ഡേ ആണ്. കുഞ്ഞിന് എപ്പോൾ തുടങ്ങി? എങ്ങനെ ഇപ്പൊ പറഞ്ഞേ? കുഞ്ഞിന്റെ ബർത്ത്ഡേയാ. അയ്യോ, കുഞ്ഞിന് ബ്രീത്തിംഗ് ഡേ. അയ്യോ, ബ്രീത്തിംഗ് ഡേ അല്ലടോ, ബർത്ത്ഡേ, പിറന്നാള്. ഓ, എന്റെ ചെവി പൊട്ടി പോയി. എന്നിട്ട് ഡോക്ടർ എത്തി? ഇതൊരു പോയില്ലെന്നോ? ഞാൻ പോയി പറഞ്ഞോടാവല്ലോ. ഇങ്ങനെ ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിനകത്താ. ഇപ്പൊ തനിച്ച് അങ്ങോട്ട് പോകാൻ പാടില്ല. അപ്പൊ ഓപ്പറേഷൻ ആയിട്ട് ഞങ്ങൾക്ക് ആർക്കും കയറാൻ പാടില്ല? ആർക്കും പോകാൻ പാടില്ല. ഇപ്പൊ അങ്ങനെ അല്ല. ഞാനിന്ന് എന്ത് കണ്ട് സംസാരിക്കാം? ഞാൻ എന്തുകൊണ്ട് സംസാരിക്കാൻ പോവാ? പിറന്നാളിന്റെ കാര്യം, ബെഡിന്റെ കാര്യം രണ്ടുകൂടാന്ന് വെച്ചു. അങ്ങനെ രണ്ടുകൂടെ താൻ സംസാരിക്കണ്ട. പിറന്നാളിന്റെ കാര്യം ഞാൻ സംസാരിച്ചോളാം. എങ്ങനാ? അങ്ങനെ. ആഹാ, എന്നാ ഇപ്പൊ ഇങ്ങനെ അങ്ങ് പോയാ. ഇപ്പൊ ഇങ്ങനെ അങ്ങ് പോയാട്ടെ. ആഹാ, സർക്കാർ ആശുപത്രി കയറി വരും. കൊറേ അങ്ങനെയുള്ളൂ ഇങ്ങനെയുള്ളൂ. ബാക്കിയുള്ളവനെ ബുദ്ധിമുട്ടിക്കാം. അമ്മയുടെ ചേട്ടൻ വന്നു. ചേട്ടാ, മുല്ലശ്ശേരിയിൽ ശ്രീദേവി ചേച്ചി ഇവിടെ വന്നിരുന്നു. ശ്രീദേവി ചേച്ചി എനിക്ക് തിരുമല സമ്മാനം തന്നത. നീ സാരി വാങ്ങേണ്ടതില്ലായിരുന്നു. ശ്രീദേവി ചേച്ചി എന്നെ കളിയാക്കുകയൊന്നും ചെയ്തില്ല. എന്നോട് ഒത്തിരി വർത്തമാനം പറയുകയും ചിരിക്കുകയൊന്നും ചെയ്തു. ശ്രീദേവി ചേച്ചി എനിക്കിഷ്ടമായി. അതുകൊണ്ടാണ് ഞാൻ ഈ സാരി വാങ്ങിയത്. എന്റെ ചേട്ടൻ ഇതുപോലൊരു ചേട്ടത്തെ കൊണ്ടുവന്നാൽ എനിക്ക് വളരെ ഇഷ്ടമായേനെ. ഓഹോ, ഇപ്പൊ അങ്ങനെയായോ? നീ എന്നേ പറഞ്ഞത് ചേട്ടൻ കല്യാണം കഴിക്കരുത്, കല്യാണം കഴിച്ചാൽ ചേട്ടത്തിയമ്മയ്ക്കിനോട് വെറുപ്പായിരിക്കും, എല്ലാരും എന്നെ ഉപേക്ഷിക്കുമെന്നൊക്കെ? ആ പേടിയുണ്ടാ ഞാൻ അന്നങ്ങനെ പറഞ്ഞത്. പക്ഷേ എല്ലാവരും അങ്ങനെ അല്ലെന്ന് എനിക്കിപ്പോ തോന്നുന്നു. ഇനി ഇതുപോലൊരു പെണ്ണെ തിരക്കി ഞാൻ എങ്ങോട്ട് പോകണം? ചേട്ടൻ എങ്ങും പോകണ്ട. ശ്രീദേവി ചേച്ചി തന്നെ കല്യാണം കഴിക്കണം. ചേച്ചി എന്നെ പ്രസാദം കഴിച്ചപ്പോൾ ഞാൻ അറിയാതെ ഓർത്തുപോയി. ശ്രീദേവി ചേച്ചി തന്നെ എന്റെ ചേട്ടത്തിന്ന് വരുന്നെങ്കിലല്ല. ആ, എന്നാണ്ട് കാര്യം ചെയ്യാം. ഞാൻ ഇപ്പൊ തന്നെ ഇവിടുത്ത് കല്യാണം കഴിച്ചിട്ട് വന്നാലോ? എന്റെ ദേവി, ഇപ്പോഴെങ്കിലും അവന് നേർത്തിട്ട് തോന്നിയില്ല. ചേട്ടാ, ശ്രീദേവി ചേച്ചി എത്ര സുന്ദരിയാണ്. എന്റെ പൊന്നന്തി, നീ അവളേക്കാൾ എത്രയോ സുന്ദരിയാകും. സംശയമുണ്ടെങ്കിൽ ആ കണ്ണാടി പോയി നോക്കാം. ചേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇങ്ങനെയൊന്നും അണിഞ്ഞിരുന്നാലും എന്റെ പെണ്ണിങ്ങനെ സുന്ദരിയാവുന്നത്. Thank you.
മിസ് മീ. വരൂ, അകത്തേക്ക് പോകാം. താങ്ക്സ്. ഞാനിത് സിയോടിക്ക് തരാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. എന്താ ഡോക്ടർ? ശ്രീദേവി എന്റെ അമ്മത്തിക്ക് ഒരു സാരി കൊടുത്തില്ലേ? അതെ, ഞാനിത് രാജയ്ക്ക് പെരുന്നാൾ സമ്മാനം കൊടുക്കാണ്. അതോ ചികിത്സിച്ച ഡോക്ടർക്കുള്ള പ്രതിഫലമായിരുന്നു. ഡോക്ടർ, ഞാൻ രാജയോട് കഴിച്ചിട്ടില്ല. ഡോക്ടർ തെറ്റിദ്ധരിക്കുമെന്ന് ഞാൻ ഈ സാരി തിരിച്ചു വാങ്ങി ആ പാവ രംഗത്തെ കൂടി വേദനിപ്പിക്കുന്നായിരുന്നു. ഇത് ഞാൻ വാങ്ങില്ല ഡോക്ടർ. വേണമെങ്കിൽ ഇത് നശിപ്പിച്ചു വരാനേക്കും. ഞാനൊരു ഡോക്ടറായതിനു ശേഷം ആരുടെയും സൗജന്യം ഇതുവരെ വാങ്ങിയിട്ടില്ല. എന്റെ സഹോദരിയും അങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതിനെതിരായി സംഭവിച്ചപ്പോ അത് തിരുത്തണമെന്ന് എനിക്ക് തോന്നി. രാധ വേദനിക്കുമെന്ന് കരുതി ഞാൻ മറ്റൊരു സാരി വാങ്ങി. അതാണിത്. ശ്രീദേവി ഇവർ സമ്മാനമായി സ്വീകരിക്കൂ. എന്റെ വീട് അടുത്താണല്ലോ, ഞാൻ നടന്നു പോയിക്കൊള്ളാം. ഇത് എന്നതിനുള്ള പ്രതിഫലമല്ല, ഇത്തരിച്ച് കരയും വേണ്ട. എനിക്ക് ഡോക്ടറോട് പേഴ്സണലായ ചില കാര്യങ്ങൾ സംസാരിക്കണം. ശ്രീദേവിക്കുമ്പോ മാറ്റം സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നി. ഇത്ര പെട്ടെന്ന് ഇത് പറയേണ്ടിവരുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എന്റെ ജീവിതത്തിൽ ഇനി മറ്റൊരാളുടെ ഭാര്യയാകാൻ എനിക്കാവില്ല. അതിന്റെ അർത്ഥം എനിക്ക് ഡോക്ടറെ ഇഷ്ടമാണ്. ശ്രീദേവി പെട്ടെന്ന് തീരുമാനമെടുക്കുന്നതിന് മുമ്പ് എന്നെക്കുറിച്ചൊന്ന് മനസ്സിലാക്കേണ്ടതായിരുന്നു. ഞാനെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു. ഈ തീരുമാനം പെട്ടെന്ന് എടുത്തതുമില്ല. ഇല്ല ശ്രീദേവി, എന്നെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല. കിടപ്പാടം പോലുമില്ലാത്ത ഒരു അധ്യാപകന്റെ മകനാണ് ഞാൻ. അമ്മയുടെ കണ്ണീരും കഷ്ടപ്പാടുമാണ് എന്നെ ഒരു ഡോക്ടറാക്കിയത്. എനിക്കുള്ള സമ്പാദ്യം പ്രായമായ അമ്മയും കാലിന് സ്വാധീനമില്ലാത്ത ഒരു അന്ത്യത്തെയും മാത്രമാണ്. ഞാൻ വിവാഹിതനായാൽ എന്റെ കൊച്ചഞ്ചിറ്റിയോടുള്ള സ്നേഹം നഷ്ടപ്പെടുമോ എന്ന് പോലും എനിക്ക് ഭയമാണ്. ഡോക്ടറുടെ അനിയത്തി എന്നും എന്റെയും അനിയത്തിയായിരിക്കും. ശ്രീദേവിയെ മനസ്സാൽ വഹിക്കാൻ പോലും അർഹത എനിക്കില്ല. എന്റെ ദുഃഖങ്ങളിലേക്ക് ഞാൻ ഒരിക്കലും ശ്രീദേവിയെ ക്ഷണിക്കില്ല.
ക്ഷമിക്കുന്നതിന് എല്ലാ ദുഃഖങ്ങളും സ്വീകരിക്കാൻ ഞാൻ ഒരുക്കുന്നു. അതിന് ചേട്ടനെ അനുവദിച്ചാൽ മാത്രം മതി. തോമസ് ചേട്ടനോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, നമ്മൾ രണ്ടുപേരും രണ്ട് ജാതിക്കാരല്ലേ. സുഹേ, നമ്മൾ രണ്ടുപേരും ഈ ആശുപത്രി പണിക്കാരല്ലയോ. നീ ആണെങ്കിൽ പ്രശസ്തയായ ഒരു തൂത്തുകാരി, ഞാനാണ് പ്രശസ്തനായ ഒരു അറ്റൻഡന്റ്. തന്നെയുമല്ല, ഈ ആശുപത്രി വരുന്ന രോഗികൾക്കും രോഗത്തിനും വല്ല ജാതി വ്യത്യാസമുണ്ടോ? അല്ലെങ്കിൽ ജാതി നോക്കിയാണോ രോഗങ്ങളെല്ലാം അവരെ കയറിപ്പിടിക്കുന്നത്? അതിലൊരു രോഗമാണ് തോമസ് ചേട്ടാ, നമ്മൾ രോഗികളാണ്. പക്ഷെ നമ്മൾ രോഗികളേ അല്ല, താമസിയാതെ രോഗികളാകും. എന്റെ സുഭാഷിണി, വൈദ്യശാസ്ത്രത്തിന് പോലും പിടികിട്ടാത്തൊരു രോഗമല്ലയോ നമ്മളുടെ പ്രേമാകുല ഫിലാഡൽഫിയ. അതിനെപ്പറ്റി എനിക്കും വലിയ വിവരമില്ല. ഇവനൊരൊറ്റ നിവാരണ മാർഗമേ ഉള്ളൂ, പിടിക്കുന്നതിനെയും കൊണ്ടുപോവുക. നമ്മുടെ ഹാർട്ട് അറ്റാക്കും ബ്ലഡ് ക്യാൻസറും ഒക്കെ അങ്ങനെ പിടിക്കുന്നവരെയും കൊണ്ടങ്ങ് പോവും. പിടിക്കുന്നൊക്കെ കൊള്ളാം, എന്നെയും കൊണ്ടുപോകുമോ? പിന്നെ തീർച്ചയായും. നിന്റെ ഈ സുഭാഷിതം കേൾക്കാനല്ലേ എന്റെ ഈ ജന്മം തന്നെ. അപ്പൊ എന്റെ ജന്മമോ? വന്നോ അങ്ങനെ. ഇതേ എനിക്ക് ഈ സുഭാഷിതം ഒന്നും കേൾക്കണ്ട, തൽക്കാലം ഒരു ബെഡ് വന്നു. എന്റെ പൊന്നു രാഘവൻ ചേട്ടാ, ഈ വിവരം പുറത്ത് ആരോടും പറയല്ലേ. ഞാൻ ഡോക്ടറോട് പറഞ്ഞ് രാഘവൻ ചേട്ടന് ഒന്നല്ല പത്ത് ബെഡ് ഞാൻ ശരിയാക്കി തരാം. വാക്കാണല്ലോ. ആ വാക്കാണ്. ഓ അറിയാൻ പോ. അമ്മയുടെ ഇപ്പൊ രണ്ടുപേർക്കും തൃപ്തിയായില്ലേ? രണ്ടുപേരും കൂടി മനുഷ്യന് സ്വയമായിട്ട് ജീവിക്കാൻ സമ്മതിക്കില്ലല്ലേ? എന്റെ സ്വയം കെടുത്താൽ ഇവിടത്തെ എന്തുണ്ടായി? ഇതെന്തുണ്ടായാണ് ഒന്നും അറിയാത്തവർ നിൽക്കുന്നതല്ലേ? ചേട്ടനില്ലെന്തോ ചെയ്തില്ലമ്മേ, ചേട്ടനും എടുത്തൂടായിരിക്കും എഴുന്നേറ്റത്. നീയൊന്നും അറിഞ്ഞില്ലല്ലേ? നീയല്ലേ പറഞ്ഞത് ആ ശീതയെ നിന്റെ ചേട്ടത്തിയെ കൊണ്ടുവരണമെന്ന്? അമ്മ അതിനെ കൂട്ടി നിൽക്കുകയും ചെയ്തു. അവളുടെ ആഗ്രഹം അങ്ങ് പറഞ്ഞു പോയെന്നാണ് എനിക്കും തോന്നി. അത് നല്ലതാണ്, ഞങ്ങൾ പിന്നെ നിന്നോടല്ലാതെ മറ്റാരോട് പറയാനാണ്. എന്നാലേ ഞാനതിനെ നടത്താൻ പോവുക. ശീതയെ കല്യാണം കഴിക്കാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. സത്യമാണ് ചേട്ടാ. ശ്രീദേവി, മോളെ ശ്രീദേവി, മോളെ നിന്റെ പേരെന്താ? എന്റെ അച്ഛനും അമ്മയുമായ ഈ വശം വിളിക്കുന്നത് ഗീതമോളെ എന്ന്. മനസ്സിലായോ? ഞാൻ വിളിച്ചത് ആ പേരല്ല. എനിക്ക് നിന്നേക്കാൾ അനുസരങ്ങൾ വേറെ മോളുണ്ട്. എനിക്കും ഉണ്ട് അനുസരണം കേട്ടോ. ഇപ്പോ ഇതാണ് നിന്റെ ചേച്ചിയെ വിവാഹം കഴിക്കാൻ പോകുന്ന മിസ്റ്റർ മോഹൻ ദാസ്. എന്താ നിനക്ക് ഇഷ്ടമായോ? ഓ എനിക്ക് ഇഷ്ടമായിട്ടെന്താ, ചേച്ചി അല്ലേ പിടിക്കണ്ടേ? അതാ ചേച്ചി വരും. അച്ഛൻ്റെ വിളിച്ചു, അച്ഛനല്ലേ വിളിച്ചു. ആ വിളിച്ചു മോളെ. മോളി ഫോട്ടോ ഉണ്ടോ? മോഹൻ ദാസ് എന്നാണ് പേര്. ഗ്രീൻലാൻഡ് എസ്റ്റേറ്റിന്റെ ഉടമയാണ്. ലക്ഷപ്രഭു അച്ഛന്റെ ഏറ്റവും വലിയ സുഹൃത്തിന്റെ മകനാണ്. എന്റെ മോക്ക് അനുയോജ്യനായ വരും. നമുക്ക് വിവാഹം ഉടനെയാ നടത്തണം മോളെ. എനിക്കറിയാം മോളെ, നീ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അച്ഛനെല്ലാം നഷ്ടപ്പെടുകയാണ്. അത് എന്നേക്കാൾ കൂടുതൽ നിശ്ചയം എന്റെ മകൾക്കാണ്. അതുകൊണ്ട് വിവാഹം വേണ്ടെന്ന് നീ പറയൂ. പക്ഷേ പ്രായമായ ഒരു മകളെ അനുയോജ്യനായ ഭർത്താവിന്റെ കൂടെ വിവാഹം ചെയ്യിച്ച് അയക്കേണ്ട കടമ അച്ഛനാണ്. എന്റെ വിവാഹത്തിന്റെ കാര്യമല്ലേ, അച്ഛൻ എന്നോടുകൂടി ഒന്ന് ആലോചിക്കാമായിരുന്നു. നമ്മൾ ഇതുവരെ അങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. അച്ഛനോട് ഞാനിത് എങ്ങനെ പറയും? അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാമായിരുന്നു. അമ്മയില്ലാത്തതിന്റെ കുറവ് നിങ്ങളെന്നെ ഒരിക്കലും അറിയിച്ചിട്ടില്ലല്ലോ. എന്ത് കാര്യമാണെങ്കിലും എന്റെ മോൾക്ക് അച്ഛനോട് തുറന്നു പറയാം. പറയാം അച്ഛാ, എന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരുന്ന എന്റെ അച്ഛനോട്.
ഞാനെല്ലാം പറയാം. എനിക്ക് ഒരാളെ ഇഷ്ടമാണ്. മോഹൻദാസിനേക്കാൾ ഉന്നതനായ ഒരു വരനെ നീ കണ്ടുപിടിച്ചെന്നോ? ആരാണത്? ഡോക്ടർ സുരേഷ്. അയാൾ നിന്നെ ഒന്ന് ചികിത്സിച്ചു എന്ന് വിചാരിച്ച് പ്രതിഫലമായി കൊടുക്കുന്ന നീ നിന്നെ തന്നെയാണോ? പണമുണ്ടെന്നറിഞ്ഞ് സ്നേഹിക്കാൻ എടുക്കുന്ന നീ ഒന്ന് വിശ്വസിക്കുന്നു മോളെ. പണത്തിന് വേണ്ടിയല്ല അദ്ദേഹം വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത്. അതൊക്കെ നിന്റെ തോന്നലാണ് മോളെ. അല്ലെ, ഞാനെന്താ നിന്നെ വെറുതെ കുറ്റപ്പെടുത്തുന്നത്? എല്ലാത്തിനും കാരണക്കാൻ അവൻ ഒറ്റയെടുക്കണം. അവൻ ഡോക്ടറാണ് പോലും ഡോക്ടർ, ഒരു പൈസയ്ക്ക് പോലും ഗതിയില്ലാത്തവൻ. എല്ലാവരിലും നല്ലവനെ എന്റെ അച്ഛൻ എന്താണ് സൗമ്യനെ പറ്റി സംസാരിക്കുന്നത്? എന്റെ ഭർത്താവാകാൻ ഡോക്ടർ സുരേഷ് യോഗ്യ കാണിച്ച അച്ഛൻ അദ്ദേഹത്തെ നിന്ന് കേട്ടു. മോളെ ശ്രീദേവി, ഇതൊരു നിസ്സാര കാര്യമല്ല. ആയുഷ്കാലം മുഴുവൻ നിലനിൽക്കേണ്ട ബന്ധമാണ്. നല്ലതുപോലെ ആലോചിച്ച് തീരുമാനമെടുക്കാം. എല്ലാം ആലോചിച്ച് കഴിഞ്ഞതാണ്. അദ്ദേഹത്തെ ആദ്യമായി കണ്ട ദേഷ്യം തന്നെ ഞാൻ മനസ്സിൽ സ്വീകരിച്ചതാണ്. എനിക്ക് മനസ്സാക്ഷി ഒന്നിച്ച് ജീവിക്കാൻ പ്രയാസം കാണിച്ച അച്ഛൻ ഇഷ്ടമുണ്ടെങ്കിൽ ഈ വിവാഹം നടത്തിത്തരും. ഹലോ, ആ അതെ, ആരാണ് സംസാരിക്കുന്നത്? എന്ത്? ചേട്ടൻ വിളിക്കാം. ചേട്ടാ, മുല്ലശ്ശേരിന്ന് ശ്രീദേവി ചേട്ടൻ അച്ഛൻ വിളിക്കുന്നു. ഹലോ, ആ ഞാൻ ഡോക്ടർ സുരേഷാണ് സംസാരിക്കുന്നത്. ഞാൻ വൈകുന്നേരം 6 മണിക്ക് വരാം. ശരി, എന്നാൽ കാലത്ത് 10 മണിക്ക് തന്നെ വന്നേക്കാം. അതെ, എന്തിനാ ചേട്ടാ വിളിച്ചത്? ഏതോ ഒരു അത്യാവശ്യ കാര്യം അദ്ദേഹത്തിന് സംസാരിക്കാനുണ്ടെന്ന്. എന്താ മോളെ ഇത്ര അത്യാവശ്യം? അല്ല, എനിക്കറിയാം, ഞാൻ പറയട്ടെ. എന്താ? ചേട്ടന്റെ കല്യാണ കാര്യം. ശരിയാണോ മോനെ, ഇതെങ്കിലും നടക്കുമോ? ഇവർക്ക് വേറെ ജോലിയില്ല, കാര്യമൊന്നും പറഞ്ഞില്ല. നാളെ ചേട്ടനെ ഞാൻ ഡ്രസ് ചെയ്യിച്ചോളാം. നല്ല സിമ്പിളായിട്ട് വേണം പോകാൻ. എല്ലാരും കൂടി എന്നെ ഒരു കാഴ്ച വസ്തുവാക്കുമെന്ന് തോന്നുന്നല്ലോ. ഗുഡ് മോർണിംഗ്. കുടിക്കാൻ ചായയോ കാപ്പിയോ കൂൾ ഡ്രിങ്ക്സോ? താങ്ക് യു. എന്തോ അത്യാവശ്യ കാര്യം അറിയിക്കാനുണ്ടെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ മരിച്ചുപോയ സ്കൂൾ മാസ്റ്റർ വാസുദേവന്റെ മകനല്ലേ? അതെ. ക്ഷയരോഗം പിടിപെട്ട് ചികിത്സിക്കാൻ പണമില്ലാതെയല്ലേ അച്ഛൻ മരിച്ചത്? അതെ. അമ്മ കടം വാങ്ങിയും തറവാട് വിറ്റും നിങ്ങളെ ഒരു ഡോക്ടറാക്കി. അതെ. ഇപ്പൊ ഇതൊക്കെ ആ ഞാൻ അന്വേഷിച്ചറിഞ്ഞ കാര്യങ്ങൾ സത്യമാണോ എന്നറിയാനാണ്. മുടന്തിയായ ഒരു സഹോദരിയെ വിവാഹം കഴിച്ചിട്ടില്ല. ഇല്ല. നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം കൊണ്ട് ഒരു കുടുംബം പുലർത്താൻ തന്നെ ബുദ്ധിമുട്ടല്ലേ? ഒരു പരിധി വരെ എന്നെപ്പോലുള്ളവർ അതനുഭവിക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ നിങ്ങൾക്കാവശ്യം പണമാണല്ലേ? മിസ്റ്റർ സുരേഷ്, എന്റെ മകളെ വിവാഹം കഴിച്ചാൽ ലക്ഷക്കണക്കിന് പണം കിട്ടുന്ന ഉദ്ദേശിച്ചല്ലേ നിങ്ങൾ അവളെ വശീകരിച്ചത്? ഇതാ നിങ്ങൾക്കാവശ്യമുള്ള പണം എടുത്തുള്ളൂ, എനിക്ക് എന്റെ മകളെ വിട്ടുവരും. ശ്രീദേവിക്ക് പകരം പണം തന്നയക്കാനാണോ നിങ്ങൾ എന്നെ ക്ഷണിച്ചു പഠിച്ചത്? ഇതില്ലാതെ ശ്രീദേവി ഞാൻ കൊണ്ടുപോയാലും എന്റെ കൂടെ സുഖമായി തന്നെ ജീവിക്കും. ഈ ബംഗ്ലാവിൽ ഒരു റാണിയെ പോലെ ജീവിക്കുന്ന അവൾ നിങ്ങളുടെ വീട്ടിൽ വന്ന് സുഖമായി ജീവിക്കും പോലും. നിങ്ങൾ അവളെ വിവാഹം കഴിച്ച് ആയുഷ്കാലം മുഴുവൻ അവൾ കഷ്ടപ്പെടുന്നത് ഞാൻ കാണണമല്ലേ? തീരുമാനം എടുക്കുന്നതിന് മുമ്പ് തന്നെ അവൾ അനുഭവിക്കേണ്ടി വരുന്ന സുഖദുഃഖങ്ങളെ കുറിച്ച് ഞാൻ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ തീരുമാനത്തിന് മാറ്റമില്ലെന്നു? മിസ്റ്റർ സുരേഷ്, മകളുടെ രക്ഷയ്ക്ക് വേണ്ടി മനസ്സുകൊണ്ട് കഴിഞ്ഞ ഒരു അച്ഛനോടാണ് നിങ്ങൾ സംസാരിക്കുന്നത്. ഒരിക്കൽ എന്നെ പറഞ്ഞു നിങ്ങൾ ഒരു അച്ഛനായിത്തീരും. അന്ന് ശ്രീദേവിയെ പോലെ മകൻ നിങ്ങൾക്കുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരുത്തന്റെ പ്രേമ ചാബല്യങ്ങൾക്ക് വശമതരായി അവളെ നിങ്ങൾ ബലിയാടാക്കുമോ? നിലത്തുപോലും വയ്ക്കാതെ പെണ്ണുപോലെ വളർത്തി എന്റെ മകളെ കണ്ണീർ കുടിക്കാൻ ഞാൻ അനുവദിക്കില്ല സുരേഷ്, അനുവദിക്കില്ല.
ഞാൻ അപേക്ഷിക്കുകയാണ് സുരേഷ്, ദയവ് ചെയ്ത് എന്നെയും എന്റെ മകളെയും രക്ഷിക്കും പ്ലീസ്. അങ്ങയുടെ മാനസിക നില ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ശ്രീദേവിയെ കൊണ്ട് വിവാഹത്തിന് തീരുമാനം എടുപ്പിച്ചത് ഞാനല്ല. ഞാൻ പോകുന്നു. ശ്രീദേവി, നമ്മുടെ തീരുമാനത്തിൽ അച്ഛന് വേദനയുണ്ട്. അച്ഛൻ എന്തെങ്കിലും പറഞ്ഞ് വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു. മാപ്പ് ചോദിക്കാൻ മാത്രം വലിയ തെറ്റൊന്നും അദ്ദേഹം ചെയ്തില്ലല്ലോ. ശ്രീദേവി വിവാഹം കഴിക്കാനുള്ള എന്റെ തീരുമാനത്തിൽ മാറ്റമില്ല. ശ്രീദേവിക്ക് വേണമെങ്കിൽ ആലോചിച്ച് തീരുമാനിക്കാൻ ഇനിയും സമയമുണ്ട്. എന്റെ മകളെ ചികിത്സിക്കുന്നത് ഇതിനാണെന്ന് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ രോഗം പിടിച്ചവൻ മരിച്ചു പോട്ടെ എന്ന് ഞാൻ കരുതുമായി. ശ്രീദേവി, അച്ഛൻ അവസാനമായി പറയുന്നു, നിന്റെ ഈ തീരുമാനത്തിന് മാറ്റം വരുത്തിയില്ലെങ്കിൽ ഈ മുല്ലശ്ശേരി തോടറിന്റെ മുറ്റത്ത് വെച്ച് ഈ വിവാഹം നടക്കില്ല. ഞാൻ ആ നടത്തിയില്ലേ? എനിക്ക് ഈ ജീവിതത്തിൽ വിവാഹമുണ്ടെങ്കിൽ അദ്ദേഹം മാത്രമായിരിക്കും വെച്ചാൽ എന്റെ ഭർത്താവ്. അച്ഛനെ വിവാഹം നടത്തി തന്നില്ലെങ്കിൽ എവിടെയെങ്കിലും പോയി വിവാഹത്തിലായിക്കൊള്ളാം. ഭർത്താവിനെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നിനക്കുണ്ട്. ഒരച്ഛനെ നിലയിൽ നിന്നെ ഉപദേശിക്കാനുള്ള അവകാശം തിരിച്ചുണ്ട്. ഈ കാര്യത്തിൽ വേറെ ജീവിതാനുഭവമുള്ള നിന്റെ അച്ഛൻ നീതി വിട്ടൊരു മോനെ, ഞാൻ നിനക്ക് വേണ്ടി നല്ലതേ പറയൂ, നല്ലതേ ചെയ്യൂ. നീ ഇത് കേൾക്കുന്നില്ലെങ്കിൽ നീ അച്ഛനൊന്നും പറയാനില്ല, എന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. പക്ഷേ വിവാഹത്തിന് ശേഷം നിനക്ക് ഈ അച്ഛനോടുള്ള കാര്യം നീ മറന്നേക്കൂ. അച്ഛനെ മകളെ ഉപേക്ഷിച്ചപ്പോൾ എനിക്കെന്നും എന്റെ അച്ഛന് മന്ത്രി അച്ഛൻ തന്നെയായിരിക്കും. അച്ഛനെ ഞാൻ അനുഗ്രഹിക്കണം. നീ ചായ കൊണ്ടുവന്ന് ശ്രീദേവി എഴുന്നിട്ടില്ലേ? അച്ഛൻ ചായ ഇടാൻ അവിടെ മറന്നോ? ചേച്ചി എഴുന്നേറ്റില്ല. രാത്രി ഒരുപാട് ഇരുട്ടുണ്ടായ ചേച്ചിയുടെ മുറിയിൽ ലൈറ്റ് ഉണ്ടായിരുന്നു. ഞാൻ ചേച്ചി വിളിക്കാം. വേണ്ട, ഞാൻ ചോദിച്ചേ ഉള്ളൂ. ഞാൻ നേരെ ഒരുപാട് വിളിച്ചു. ഞാൻ ചേച്ചി വിളിക്കാം. ചേച്ചി, ചേച്ചി. എന്റെ എല്ലാമായ അച്ഛനും ജീവിതത്തിലാദ്യമായ അച്ഛന്റെ പൊന്നിനും അച്ഛനെ അനുസരിക്കാതിരിക്കുന്നു. എനിക്കതിൽ ദുഃഖമുണ്ട്. ഈ കത്ത് അച്ഛന് കിട്ടുമ്പോഴേക്കും ഞാൻ അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമായ നേപ്പാട് ഗ്രാമത്തിലെ വിഷ്ണുക്ഷേത്രത്തിൽ വെച്ച് വിവാഹിതയായി കഴിഞ്ഞിരിക്കും. എനിക്ക് അമ്മയില്ലല്ലോ, അച്ഛന്റെ അനുഗ്രഹം വാങ്ങണമെന്നുണ്ടായിരുന്നു. ഈ കത്ത് ദക്ഷിണയിൽ ഞാൻ അച്ഛന്റെ കാൽക്കൽ വയ്ക്കുന്നു. അച്ഛനെ ഞാൻ അനുഗ്രഹിക്കുന്നു. അച്ഛന്റെ പൊന്നിന് ശ്രീദേവി. കയ്യിലെന്തോ ഉണ്ടല്ലോ. ആ എത്ര രൂപ ഉണ്ട്? അന്ന് അങ്ങനെ ഒരു അവസ്ഥ പറ്റി പോയതാ. നാട്ടുകാരെ പരിസരിച്ച് രാഘവൻ അങ്ങനെ ചെയ്യുക.
ഇത് ഇദ്ദേഹത്തെ വായിച്ച് കേൾപ്പിച്ചിട്ട് ചാറോടെ അങ്ങ് പോകോളാം. കളി തന്നാലല്ലേ കുഴപ്പമുള്ളൂ. എന്താ രഹസ്യമായത്? കല്യാണം കഴിഞ്ഞെന്ന് അറിഞ്ഞു. അതിനൊരു മംഗളപത്രമായതേ. മറ്റെന്തെങ്കിലും തന്നാ സാറിനെ പോലീസിൽ പിടിപ്പിച്ചിട്ടില്ലയോ? അപ്പോ രാഘവൻ കവിതയും ശ്ലോകമൊക്കെ എഴുതു. അയ്യോ എഴുതു വന്നോ? ചെറുപ്പത്തിൽ ഞാനൊരു വലിയ ആദി മഹാനവി അല്ലായിരുന്നോ? എന്റെ ചെറുപ്പത്തിലെ കവിതകൾക്ക് ചെറുപ്പക്കാർക്ക് വലിയ ഹരമായിരുന്നു. അതായത് ഹര. ഈ കവിതയൊക്കെ എഴുതാൻ എങ്ങനെ പഠിച്ചു? അയ്യോ ഇതിനെങ്ങനെ രാഘവന്മാരെ പോലെ വലിയ പഠിപ്പൊന്നും വേണ്ട. നമ്മുടെ വ്യാസനും വാൽമീകിയൊക്കെ വല്ലതും പഠിച്ചിട്ടാണോ എഴുതിയത്? അതുപോലെ നമ്മൾ ഒന്ന് എഴുതുക. എങ്ങനാ? പക്ഷെ ആ ഒന്നും മനസ്സിലാകരുത്. അതായത് എഴുതുന്നവർക്കും വായിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും ആർക്കും എത്ര മനസ്സിലാവാതിരിക്കുന്നോ അത്രയും മോഹനായിരിക്കും. എങ്ങനാ? അതായത് ആർക്ക്? അപ്പൊ ഞാനിതങ്ങ് വായിച്ചേക്കാം. വേണ്ട വേണ്ട വേണ്ട, ഇന്ന് നല്ലൊരു ദിവസമാണ്. സർക്കാരും ഒരു ബെഡ് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് രാഘവൻ ഉടനെ അഡ്മിറ്റ് ചെയ്തേക്കാം. കവിതയൊക്കെ നമുക്ക് സൗകര്യം പോലെ വായിക്കണം. മതി മതി, ആദ്യം ബെഡാണല്ലോ ആവശ്യം. എങ്ങനാ? ഏതായാലും നിങ്ങൾ ക്രോപ്പറേഷൻ വേണ്ടി വരും. എങ്കിലേ നിങ്ങളുടെ ഈ സോക്കേട് മാറും. എന്നെ ആര് മാത്രം ചെയ്യരുത്. ഓപ്പറേഷൻ ഒഴിച്ച് വേറെ എന്തോരോങ്കിലും ചെയ്തോ. ഇതിനു മുമ്പും പല ഡോക്ടർമാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഓപ്പറേഷൻ ചെയ്യണമെന്ന്. ഞാൻ ആർക്ക് മാത്രം ഇതുവരെ ചെയ്തിട്ടില്ല. തൽക്കാലം മരുന്ന് കഴിക്കൂ. രാഘവന് 13-ാം നമ്പർ ബെഡ് കൊടുത്തേക്ക്. ആ നമ്പർ കൊള്ളില്ല സർ. ഞാൻ പറയുന്ന അങ്ങ് ചെയ്തേച്ചാ മതി. ശരി സർ. നിങ്ങൾ ഗോൾ അടിച്ചല്ലോ. ഏ സാറേ, എന്നെ കിടത്തുന്നൊക്കെ കൊള്ളാം. എന്നെ പോലെ ചെയ്യുവോ? എന്തോ ചെയ്യുന്ന അല്ല ഓപ്പറേഷൻ ചെലപ്പോ ചെയ്യും. എങ്ങോട്ട് പോവാ? എനിക്ക് ഒന്ന് ഒന്നിന് പോണം. ഒന്നിനുള്ള സൗകര്യം അകത്തുണ്ട്. അകത്ത് വെച്ചാൽ ചെയ്യുവോ? അകത്ത് വെച്ച് ഒന്നും ചെയ്യൂല. ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് പിടിച്ച് കയറ്റി ഡോക്ടറെ കെട്ടിപ്പിടിച്ച് ഉണ്ണേ. പെണ്ണിത് എവിടെ കൊള്ള വെച്ചേക്കുന്നു? ശ്രീദേവി ചേച്ചി ഇവിടുന്ന് പോയിട്ട് 4 മാസം ആയില്ലേ? ഇപ്പൊ എന്തിനാച്ചും ചേച്ചി അന്വേഷിക്കുന്നു? അവൾ ഇവിടുന്ന് പോയിട്ട് 4 മാസമായില്ലേ? വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലേ. ചേച്ചി ഇപ്പോഴും ഇവിടെ ഉള്ളത് പോലെ തോന്നുന്നല്ലോ. എനിക്കങ്ങനെ തോന്നില്ല. എനിക്കറിയാം അച്ഛ, ചേച്ചി ഇവിടുന്ന് പോയതിന് ശേഷം അച്ഛൻ ശരിക്കും ഇറങ്ങുന്ന പോലും ഇല്ല. ഒന്നും അറിയില്ല. ഞാൻ അവളെ എന്തേ മറന്നു കഴിഞ്ഞു. മോളെ, ഒരു മകൾക്ക് അച്ഛനെ മറക്കാമെങ്കിൽ അച്ഛൻ എന്തുകൊണ്ട് മകളെ മറന്നുകൂടാ? എന്തുകൊണ്ട് മറന്നുകൂടാ? മറക്കാൻ കഴിയില്ലെന്ന് അച്ഛൻ വലിക്കുന്ന പൈപ്പിന്റെ പുക പറയുന്നുണ്ടല്ലോ. പൈപ്പോ? അതും പോട്ടെ, അതും പോട്ടെ. അച്ഛ, നാളെ ഞാൻ ചേച്ചിയെ പോയി കണ്ടിട്ട് വരട്ടെ. എന്ത്? ഇഷ്ടം പോലെ ചെയ്യ്. സൗകര്യപ്പെടേണ്ട ചേച്ചിയെ വിളിച്ചോണ്ട് വരട്ടെ. പിന്നെ നീ വിളിച്ച ഉടനെ അവൾ ഇങ്ങോട്ട് വരാൻ പോവുക. അഹങ്കാരി, അവള് വരില്ല. വരില്ല. ഞാൻ പോയി വിളിച്ചാ ചേച്ചി തീർച്ചയായും വരേച്ച. ആദ്യം അവള് വന്നാൽ ഞാനവളെ മുഖത്ത് പോലും നോക്കില്ല. നീ നോക്കൂ. ചേച്ചി, ഇത് നമ്മുടെ മുന്നിൽ നിന്ന് പറിച്ചതാ. ഒത്തിരി പൂവുണ്ട്. ഞാൻ ഇവിടെയൊക്കെ കുറച്ചിട്ട് നമുക്ക് പൂ കേട്ടിത്തരാം. ചേച്ചി, 4 മാസം കഴിഞ്ഞപ്പോഴേക്കും നീ ആളാകെ മാറിപ്പോയല്ലോ. ഒറ്റയ്ക്കാണ് വന്നത്? എന്താ ചേച്ചി ഇത്? ഒരു വേലക്കാരില്ലേ? വീട്ടിലെ ജോലി മുഴുവൻ ചെയ്യുന്ന ചേച്ചിയാണ്. എന്റെ വീട്ടിലെ ജോലി ഞാൻ ചെയ്യുന്നില്ല. എന്താ തെറ്റ്? വിശേഷമൊക്കെ ചോദിക്കട്ടെ. ദീദി, അച്ഛൻ എങ്ങനെയിരിക്കണം? എന്റെ കാര്യം എല്ലാം ചോദിക്കാറുണ്ടോ? ചോദിക്കാറുണ്ടോന്നോ? ചേച്ചി പോയപ്പോൾ മുതൽ അച്ഛന്റെ മനസ്സിൽ തീയാണ്. എല്ലാം മനസ്സിലൊതുക്കി കഴിഞ്ഞു. എന്നിട്ടും അച്ഛൻ ഇതുവരെ ഒന്നും ഇങ്ങോട്ട് വന്നില്ലല്ലോ. ചേച്ചി അങ്ങോട്ടും വന്നില്ലല്ലോ. ആ ചേച്ചിക്ക് വിശേഷമൊന്നുമില്ലേ? വിശേഷമൊക്കെ ഉണ്ട് മോളെ. ഞാനേ ഒരു അമ്മമ്മയാകാൻ പോകുന്നു. കൺഗ്രാജുലേഷൻസ് ചേച്ചി. നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചോണ്ടിരിക്കും, ഞാൻ ഇപ്പൊ വരാം. ചേച്ചി എന്ത് പറഞ്ഞു? മോനോ അതോ മോളോ? നിനക്ക് ആരെയാ ഇഷ്ടം? എനിക്ക് മോനെ മതി. ഞാൻ കൊണ്ടുപോയി വളർത്തിക്കോളാം. പൊടിക്കള്ളി.
അവളെ കാത്തു. മതി മതി, എന്നോടൊന്നും ചോദിക്കണ്ട, ഞാൻ ആരും അല്ലല്ലോ. രാത്രി ഇവിടെ വരും, ഇവിടെ ഇരുന്ന് സംസാരിക്കാം. കാത്തിരിക്കും, വേണ്ട വേണ്ട, അനിയത്ത് വന്നപ്പോഴേക്ക് എന്നെ മറന്നു. നിങ്ങൾക്ക് ഞാനൊരു തടസ്സമാവുന്നില്ല, ശല്യമാണെങ്കിൽ നിങ്ങൾ പോയേക്കാം. രാധയോട് ആരും ദേഷ്യപ്പെട്ടില്ലല്ലോ, പിന്നെ എന്തിനാ ഇങ്ങനെ കിടന്ന് ചാടുന്നത്? ചാടാൻ കാര്യമില്ലല്ലോ, എനിക്കതില്ലെന്ന് അറിയാൻ പാടില്ല. ഞാനൊരു നന്ദിയാണെന്ന് വിളിച്ച് കൂടാനാണ്. ഇവിടെ വാളാടുകയാണല്ലോ ചേച്ചി, എങ്ങനെ ഇവിടെ കഴിഞ്ഞു കൂടുന്നു? ദീപേ, നീ എന്റെ ഇങ്ങനെയൊക്കെ സംസാരിക്കണം. ആഹാ, ഇത് ഞാനായ കുറ്റക്കാരി. നാട്ടിലല്ലേ എനിക്ക് തലേ വെച്ചു, എനിക്കൊന്നും അറിയില്ല. ചേച്ചി ഇത്ര പെട്ടെന്ന് നീ മാറിപ്പോയല്ലോ. ചേട്ടത്തി എനിക്ക് ഞാൻ കയറിയും വഴക്കൊന്നും ഉണ്ടാക്കണ്ട, നീ എല്ലാവർക്കും ഒരു പേരുമാണല്ലോ. ഞാനങ്ങ് പോയേക്കാം. ഇവിടെ അതേവരെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. നീ ഇതിനോട് ഇങ്ങോട്ട് വന്നു, ഞാൻ ഇതിനല്ല വന്നത്. അച്ഛന് ചേച്ചി ഒന്ന് കാണണമെന്ന് പറഞ്ഞു. സൗകര്യം ഉണ്ടെങ്കിൽ വീട് വരെ ഒന്ന് വന്നാൽ കൊള്ളാം. അദ്ദേഹമില്ലാതെ ഞാൻ പറ്റില്ല. അച്ഛനോട് എനിക്ക് സുഖമാണെന്ന് പറഞ്ഞേക്കും. എന്റെ ചേച്ചി ഒന്ന് കാണാനാണ് ഞാൻ വന്നത്. പക്ഷേ ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല ചേച്ചി. ഹലോ, ഇറ്റ് ഇസ് നോട്ട് സ്പീക്കിംഗ്. ഓ, ഐ എം സോറി, ഇന്നത്തെ എന്റെ എല്ലാ പ്രോഗ്രാം ഞാൻ ക്യാൻസൽ ചെയ്തിരിക്കുക. ഇല്ല, സുഖമൊന്നുമില്ല. പിന്നെ ഇന്ന് എന്റെ മൂത്ത മകൾ വരുന്നുണ്ട്. അതെ അതെ, നോ 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 നോ, എന്ത് വച്ച മകൻ തിരക്കില്ല, ഞാൻ ഒന്നും അറിയില്ല, സോറി. ഒരു കാര്യം, നിങ്ങൾ വേറെ ഏതെങ്കിലും ദിവസം ഫിക്സ് ചെയ്തു, ഞാൻ വന്നേക്കാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓ, താങ്ക് യു, താങ്ക് യു. ചേച്ചി നിൽക്കട്ടെ എന്ന് കരുതി അച്ഛൻ തിരിഞ്ഞു നിൽക്കുകയാണെങ്കിൽ ചേച്ചി വന്നില്ല. ശ്രീദേവി വന്നില്ല, ഡോക്ടർ ഇല്ലാതെ ചേച്ചി വരില്ലെന്ന് പറഞ്ഞു. ഒരു ഭർത്താവിനെ കിട്ടിയപ്പോ വീടിൽ കൂടി എല്ലാം ഉപേക്ഷിച്ചു, എല്ലാം മറന്നു. ശ്രീദേവിക്ക് അവിടെ സുഖമാണോ? അച്ഛനോട് സുഖമാണെന്ന് അറിയിച്ചാൽ മതിയെന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം ഞാനിവിടെ ചെല്ലുമ്പോ ചേച്ചി വേലക്കാരിയെ പോലെ തറ പിടച്ചോണ്ടിരിക്കുന്നു. ചേച്ചി ആകെ വെള്ളരി വെളുത്തിരിക്കുന്നു. എല്ലാ ദൂരവും ചേച്ചി എന്നാ ചെയ്യുന്നു തോന്നുന്നു. അവനുടെ ചെരുപ്പ് തുടയ്ക്കാൻ പോലും ഞാനിവിടെ വേലക്കാരെ ഏർപ്പെടുത്തിയിരുന്നു. ഡോക്ടറുടെ അഞ്ചു പേരും എന്ത് പൊന്നുണ്ട്? ഞാൻ ചേച്ചിയോട് സംസാരിച്ചാലൊന്നും അവൾക്ക് തീരെ പിടിച്ചില്ല. അച്ഛ, അവളൊന്നും എന്തെല്ലാം പറഞ്ഞു? എന്റെ ചേച്ചി ഒന്നും പറയില്ല. ഓ, പറഞ്ഞു. അവന് പറഞ്ഞിട്ട് പോരാഞ്ഞിട്ട് ചേച്ചി രണ്ടും ചേച്ചിയും പറഞ്ഞു. ഞാനിങ്ങോട്ടില്ല അച്ഛ. എന്റെ മകളെ കൊണ്ട് നരകയാതെ അനുഭവിപ്പിച്ചാൽ ഞാൻ ചെന്ന് അവന്റെ കാല് പിടിക്കുന്നതായിരിക്കും അവന്റെ ധാരണ. എന്റെ പട്ടി പോലും തോന്നുന്നു. കല്യാണക്കാരത്തിൽ മാത്രമേ ഞാൻ പരാജയപ്പെട്ടിട്ടുള്ളൂ. മുല്ലശ്ശേരി വിശ്വനാഥന് തന്റെ മകളെ രക്ഷിക്കാൻ സാധിക്കുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്ത് രാവേട്ടാ ഇത്? പെയിൻ. പെയിനോ? അതായത് പി എ ഐ എൻ, പെയിൻ. പേഷ്യൻസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ. എങ്ങനെ? പേഷ്യൻസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ. അങ്ങനെ അതൊരു കഞ്ഞിയല്ല, മൂത്രമാണ് രോഗികളുടെ. ഞാൻ ആലോചിക്കായിരുന്നു. എങ്ങനെ? ഞാൻ ആലോചിക്കായിരുന്നു സർക്കാരിന് ഒരു ഭീമ ഹർജി കൊടുത്താൽ എന്താണെന്ന്. അയ്യോ രാഘവേട്ടാ, അഭിനയൊന്നും കാണിക്കരുത്.
ഈ ആശുപത്രി ചേട്ടന്റെ വീട്ടിലോട്ട് മാറ്റാനാണ് ഭീമ ഹർജി? അതൊന്നുമല്ല, എന്നെ പോലെ ഈ ആശുപത്രിയിൽ സ്ഥിരമായി കിടക്കുന്ന കുറെ രോഗികളുണ്ടല്ലോ, അവരുടെ എല്ലാം കൂടെ ഒരു യൂണിയൻ ഉണ്ടാക്കി എല്ലാവരെയും കൊണ്ട് ഒപ്പിരിച്ച് ഒരു ഹർജി കൊടുക്കാം. അങ്ങനെ അതായത് ബോണസോ പെൻഷനോ ഗ്രാറ്റുവിറ്റിയോ പ്രോഡക്ട് ഫണ്ടോ ഒരു നല്ല തുക. എങ്ങനെ ഒരു നല്ല തുക തിരിഞ്ഞു പോകുമ്പോ വീട്ടിൽ കൊണ്ടുപോകാമല്ലോ, അതിനുള്ള ഒരു പരിപാടി ചെയ്യാം. കൊള്ളാം, നല്ല പരിപാടി. അടുത്ത തെരഞ്ഞെടുപ്പിന് കയറി നിൽക്കാം. എന്നാ ഞാൻ ജയിക്കും. ആ ഗ്രാറ്റുവിറ്റി ബോണസ് കൂടെ നിൽക്കട്ടെ. നമ്മുടെ സർക്കാർ ഇതാ വരും. ഗുരുവായൂരപ്പുരുവായൂരാണോ വരുന്നത്? അമ്മാവൻ എന്തോ പറഞ്ഞ എന്റെ ഡോക്ടർ സാറിനെ സൂചിപ്പിക്കുന്നത്? എന്റെ സുഹേ, അവനമ്മാവൻ തപസ്സിരുന്ന ഈ ജന്മ എന്നെ സൂചിപ്പിക്കാൻ പറ്റിയില്ല. എന്റെ സുഭാഷിന്റെ സുഭാഷിതം കേട്ടാലേ ഈ ജീവിതത്തിൽ എനിക്ക് സുഖം വരും. കേട്ടാണോ കേട്ടാ, ഇവളും നമ്മളെ പോല, അല്ലെങ്കിൽ അവളിവിടുത്തെ ലേഡി ആവേണ്ടതല്ലേ? എന്തിയാനാ പോക്കം കുറഞ്ഞു പോയി. അങ്ങനെയാണെ നഴ്സുമാരുടെ സൂപ്രണ്ടെങ്കിലും അവന്റെ? അപ്പൊ സൂപ്രണ്ട് ആയതിന് പോകം വേണ്ടേ? അല്ല, നീളം മതി. എന്ത് ചെയ്യാം, ഇവനൊക്കെ ഒരു യോഗം വേണ്ടേ? ഇതൊക്കെ അഷ്ടമത്തി മറ്റവനാണ്. മറ്റവനോ? എങ്ങനെ അഷ്ടമത്തി ശനി? അതല്ലേ ഈ ചൂടായിരുന്നു എന്തേണ്ടി വന്നത്? എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. അഷ്ടമത്തിലെ മറ്റവനെ ശുദ്ധീകരിച്ചോ, കലക്കിക്കണം കേട്ടോ. നീ കൂടെ വന്നാലും ഞാനും കളിച്ചു പോയിട്ടുണ്ട്. നിന്റെ വീട്ടിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറ്റണം കേട്ടോ. എനിക്ക് താല്പര്യം ഉണ്ടായിട്ടില്ല. പിന്നെ ചേച്ചി നിർബന്ധിച്ചോ ഞാൻ വരാം. നമസ്കാരം. നമ്മൾ ഡോക്ടറെ പ്രവേശിച്ചിരിക്കുന്നു. എന്താ വിശേഷം? ആർക്കാണ് അസുഖം? ഈ ചേട്ടൻ എപ്പോഴും രോഗിയുടെയും ദേഹത്തിന്റെ മാത്രമേ വിചാരമുള്ളൂ. ഇവരുടെ മഹിളാ സമാജത്തിന്റെ കലാപരിപാടികളെ ചുറ്റിപ്പിടാൻ വന്നിരിക്കുക. ഇവരെ കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു ഇവരെന്തോ പരിപാടിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഓ, ഐ എം സോറി, എനിക്ക് ഈ ടീവിയിൽ അന്ന് വരാൻ പറ്റില്ല. നിങ്ങളുടെ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് കോൺഫറൻസ് എന്നാണ്. ഏതായാലും നല്ല ടിക്കറ്റ് ഞാൻ കിട്ടും. പക്ഷേ ഒരു കണ്ടീഷൻ, നിങ്ങൾ ആരെങ്കിലും ഇവിടെ വന്ന് പരിപാടി കാണാൻ ഇവരെയും കൂട്ടിക്കൊണ്ട് വെക്കണം. അങ്ങനെ ഡോക്ടർ, നമുക്കൊരു ബുദ്ധിമുട്ടില്ല, നിങ്ങൾ എല്ലാവരും കൂട്ടിക്കൊണ്ട് വെക്കോളാം. രണ്ട് ടിക്കറ്റിന് 50 രൂപ. ആരുണ്ടെങ്കിൽ ഒന്ന് സമാധാനമായിട്ട് കിടക്കും. ഞാൻ ഡാക്ടർ അദ്ദേഹത്തെ വിളിച്ച നാളെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഒന്നും പോണ്ട, രാധയുടെ പരാമാറ്റം എല്ലാം മതിയല്ലോ. ദേശീയ ഉണ്ടായിരുന്നെങ്കിൽ ആ കാലിന്റെ ഭംഗി ഒന്ന് കാണായിരുന്നു. മതി മതി, എന്നെ കളിയൊക്കൊന്നും വേണ്ട. അവരവിടെ കാത്തു നിൽക്കാൻ വെറുതെ പറയുന്നത് ഇങ്ങനെയാണോ? വീട്ടിൽ വരുന്നവരെന്നെ കളിയാക്കുമ്പോ പുറത്തുള്ളവരുടെ കാര്യം പറയണോ? ഞാൻ വരുന്നില്ല. എന്റെ പൊന്ന് രാധയല്ലേ, ഈ പണിയാരെ നമുക്ക് പോവാം. ഇല്ലില്ല, ഞാൻ പറഞ്ഞാ പറഞ്ഞില്ല എന്നാ ഞാനും പോകുന്നില്ല. അമ്മ അവരോട് പറഞ്ഞു ഞാൻ വരുന്നില്ലെന്ന്. രാധേ, സീതയെ പറഞ്ഞു കേട്ടില്ലേ? എഴുന്നേൽക്കും,
രാവേ അവൻ അവിടെ കിടന്നോട്ടെ. അവരെന്ത് വിചാരിക്കും മോളെ, മോശം വന്നേത്. രാവിക്ക് നല്ല സുഖമില്ലെന്ന് പറഞ്ഞാൽ മതി. Come on.
അച്ഛന്റെ വേഗം കൊണ്ട് പറയാൻ ഒന്നുമില്ല. നീ വല്ലാത്തൊരു ചെയ്യണം. സുരേഷ് വന്നിട്ടുണ്ട്, ഞാൻ അവനോടൊന്ന് പറയും. അവളൊന്നും കഴിച്ചില്ല, അവിടെ കറങ്ങോട് കിടക്കുന്നു. ഡാൻസ് സുന്ദരമായിരുന്നു. നീ കൂടെ ഇല്ലാത്തതുകൊണ്ടോ എനിക്ക് ഒരു അസുഖം തോന്നിയില്ല. മണങ്ങി പോകുന്നു തുടങ്ങിയാലോ. നമുക്ക് ഉള്ളു കഴിക്കുന്നുള്ള ചേച്ചി ഒന്ന് വെറുതെ ഇരിക്കുന്നുണ്ടോ? നിന്നെ ഞാൻ എഴുന്നേപ്പിക്കും. എന്ത് സംഭവിച്ചില്ല രാധ? എന്താ രാധ പിടിക്കാൻ വന്നപ്പോ ഞാൻ കാലു വെട്ടി വീണ്ടതാണ്. ശ്രീരാമനെ കൊണ്ടിരിക്കുന്നു. ഞാൻ ഡാക്ടർ മാറി ഫോൺ ചെയ്യും. ഹലോ, ഡോക്ടർ മാണിയല്ലേ സംസാരിക്കുന്നത്? ഞാൻ ഡോക്ടർ സുരേഷാണ്. പിന്നെ ശ്രീദേവിക്ക് ഒരു ചെറിയ ആക്സിഡന്റ് ഉണ്ടായി, അവളിപ്പോ ഫുഡും തന്നെയാണ്. ഡാക്ടർ ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ ഞാൻ ഇവിടെ തന്നെയാണ്. താങ്ക് യു ഡോക്ടർ. അതെ, ശ്രീദേവി പ്രസവിച്ചു ആൺകുട്ടി. ഹലോ, ആരാണ്? സുരേഷ് ചേച്ചി എഴുതിയെന്ന. ചേച്ചി പ്രസവിച്ചെന്നോ? ആ കുട്ടിയോ? ആ ശരി. അച്ഛാ, അച്ഛാ, അച്ഛാ ഒന്ന് വാവളിച്ച്, ഒന്ന് വാവളിച്ചേ. ആ നീ ഒന്ന് കണ്ണടച്ച്. എന്ത് പണിയാ വളരെ കാണിച്ചത്? എന്റെ വായിലിട്ടത്? ഞാൻ ഞാൻ അപ്പൂപ്പനെയാണ്. അവർക്ക് വിശേഷം വല്ലതും ഉണ്ടോ? നീ അന്വേഷിച്ചു? വിശേഷമൊന്നും ഇല്ല ചേച്ചി, ഇനിയും സുഖമായിരിക്കുന്നു. ഇപ്പൊ അവിടെ ഡോക്ടേഴ്സിന്റെയും നേഴ്സുമാരുടെയൊക്കെ ഒരു ബഹളായിരിക്കല്ലേ? അത് പിന്നെ അങ്ങനല്ലേ മോള്, ഒരേ തൊഴിൽക്കാരെല്ലാം ഒന്നിച്ചു കൂടും. ഞാൻ എപ്പോഴും തന്നെ അച്ഛൻ, പക്ഷെ എന്റെ മക്കൾ മാത്രം. ആ മോളെ, അവള് പ്രസവിച്ചു കിടക്കുന്നത് അവന്റെ വീട്ടിലാണ്. അത് ഏതെങ്കിലും വിഷയമില്ലാണ്? അവരുടെ വീട്ടിൽ തന്നെ പ്രസവിച്ചു. അവരുടെ വീട്ടിൽ വെച്ചു ഞാൻ വരുന്നുണ്ട് മോളെ. മോൾ തനിച്ച് പോയാൽ മതി. ഒരു മുത്തച്ഛനായ സന്തോഷത്തിൽ അച്ഛനെല്ലാം അവന് മറന്നു. മ്യൂസിയമോട്ട് വരുന്നെങ്കിൽ അവളെയും കുഞ്ഞിനെ ഒന്നൊന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. എന്തിനാണ് അച്ഛ അച്ഛൻ അച്ഛനെ തന്നെ ശിക്ഷിക്കുന്നത്? ചേച്ചിയുടെ ആദ്യത്തെ പ്രശ്നം ഈ വീട്ടിൽ വെച്ച് തന്നെ എല്ലാവർക്കും നടക്കേണ്ടത്. അതെ കുഞ്ഞി, നമ്മുടെ വീട്ടിൽ സാധാരണ നടക്കേണ്ടതൊന്നും നടക്കാറില്ലല്ലോ. സാരമല്ലേ പോലെ അവളുടെ അമ്മ കുഞ്ഞുനാളിൽ അവളെ അണിയിച്ചിരുന്ന ആഭരണങ്ങൾ അച്ഛന്റെ സേഫിലുണ്ട്. നീ അതെടുത്ത് അവളുടെ മൂന്ന് കൊടുക്കണം. കൊടുക്കാം. ഇതോടൊപ്പം മുത്തച്ഛന്റെ എല്ലാ ആനുകളും ഉണ്ടെന്ന് പറയണം. പിന്നെ ശ്രീദേവി അച്ഛനെ കുറിച്ച് ചോദിച്ചാൽ അച്ഛൻ സുഖമാണെന്ന് മോൾ പറയണം. അമ്മേ, കുഞ്ഞിനെ എന്നെന്റെ കൈ തരും? നിനക്ക് എടുക്കാൻ അറിയില്ല, കുഞ്ഞിന്റെ പിടലി ഉറച്ചിട്ടില്ല മോളെ. എന്തിനും എന്റെ കൈ തരും അമ്മേ.
അല്ല, ഇതാര് ജീവങ്ങളോ? വരൂ, ഇരിക്കുന്നു. ഇപ്പൊ അനിയത്തിയുടെ പിണക്കമൊക്കെ പോയോ? ഏയ്, എനിക്ക് അവരോടും പിണക്കമില്ല. ശരി, മോൻ നമ്മുടെ അച്ഛനെ പോലെ തന്നെയാണല്ലേ? ആ കണ്ണും മൂക്കും എല്ലാം. അല്ലല്ല, എന്റെ ചേട്ടനെ പോലെ തന്നെയാ. ഏയ്, അനിയത്തിയുണ്ടല്ലോ, എന്റെ അല്ലേ? ഓടിയോടല്ലേ, എന്റെ സുരേഷിന്റെ അച്ഛന്റെ തന്നെ സ്വരൂപമാണ്. ഞാൻ ഈ കാപ്പി എങ്കിലും അച്ഛൻ്റെ മോൻ കാണുന്നില്ല. അച്ഛന്റെ എല്ലാ നിഗ്രഹങ്ങളും മോൻ ഉണ്ടെന്ന് പറയാൻ പറഞ്ഞു. വിശേഷങ്ങൾ മോനെ, ഇതാരാണ് നോക്ക്? നിന്റെ കുഞ്ഞമ്മയുണ്ടാ? എന്താണ് നോക്കുന്നത്? മോന് അച്ഛന്റെ കയ്യിൽ ഇരിക്കുന്ന കളിപ്പാട്ടമാണോ നോക്കുക? ഞാൻ മരുന്ന് കഴിച്ച് ഇതിനു വേണ്ടി ഒരു മാല വാങ്ങിച്ചു. ആ ചേച്ചി, ഇതാ നോക്ക്, അച്ഛൻ തന്നെ അച്ഛാ മോന് ഇരിക്കുക. ഇതാ ചേച്ചി, വേണ്ടത് ഇത്. എന്റെ മോന് അച്ഛന്റെ അനുഗ്രഹം മാത്രം മതി. മോന് ഇച്ചിരി കൊണ്ടുപോക്കും. ശ്രീദേവി, ഒരു വർഷം കൊണ്ട് എന്റെ മനസ്സ് മുഴുവൻ പഠിച്ചു കളഞ്ഞു. ഭർത്താവിനെ മനസ്സിലാക്കാൻ ഭാര്യയ്ക്ക് ഒരു വർഷം വേണം, ഒരു നിമിഷം വേണം. എന്റെ കണ്ണിന്റെ കാഴ്ച മങ്ങി എന്നാണ് തോന്നുന്നത്. എന്ത് പറ്റി? കഴിഞ്ഞ സൂര്യഗ്രഹണം ഞാൻ നോക്കി. എന്നെന്താ പറഞ്ഞാൽ കേൾക്കുന്നവൻ എന്നല്ല. വെല്ലുവിളി കൊണ്ടുവന്ന ടെസ്റ്റ് ചെയ്യും. ഞാൻ ഡാക്ടർ നാട്ടിൽ നിന്ന് ഇട്ട് വരാം. പിന്നെ മൂന്നാല് മാസം കഴിഞ്ഞിട്ട് വന്നാൽ മതി. അതുവരെ ഇവിടുത്തെ തന്നെ ശല്യവും ഒന്ന് കുറയുന്നുണ്ട്. ആ സുഖ സുവണിയും ആ സുഖ സുവണിയും
എനിക്കൊന്നും കേൾക്കണ്ട. ഞാൻ നിങ്ങളുടെ പേരിൽ നടപടി എടുക്കാൻ പോവുകയാണ്. നിങ്ങളുടെ കരച്ചിലൊന്നും എനിക്ക് കാണണ്ട. രാത്രി മുഴുവൻ സീനിയിൽ നാടകമൊന്നും പറഞ്ഞു നടക്കും. എനിക്ക് ഡ്യൂട്ടി സമയത്തോടെ വന്നിരുന്ന് ഉറങ്ങുകയും ചെയ്യും. ഞാൻ വീട്ടിലാണ് പോയത്. ക്വാർട്ടേഴ്സ് താമസിക്കുന്ന നിങ്ങൾ എന്തിനായിരുന്നു വീട്ടിലേക്ക് പോകുന്നത്? അവിടെ ഭർത്താവും കുട്ടികളുമുണ്ടോ? ഭർത്താവില്ല, എനിക്കൊരു കുട്ടിയുണ്ട് ഡോക്ടർ. എല്ലാവരുടെയും മുമ്പിൽ പിന്നെ എന്നെ ശാന്തിക്ക് കുട്ടിയുണ്ടെന്ന് പറയുന്നു? നീ എല്ലാം പറയാൻ ഡോക്ടർ. അച്ഛനും നീ ഇല്ലാത്ത എന്നെ വളർത്തിയത് എന്റെ കൊച്ചമ്മയാണ്. നീ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നെ ഒരാൾ സ്നേഹിച്ച് ഞാൻ അദ്ദേഹത്തെയും നീ ഗർഭിണിയായി. അദ്ദേഹത്തിന്റെ വീട്ടുകാരുടെ എതിർപ്പോട് കൂടിയാണെങ്കിൽ നിങ്ങളുടെ വിവാഹം നിശ്ചയിച്ച് വിവാഹസാരി വന്നെന്തോ അദ്ദേഹം തിരിച്ചു വന്നില്ല. അവരുടെ പെട്ടെന്ന് മരിച്ചു. ആ മന്ത്രകോടി അദ്ദേഹത്തിന്റെ ശവശരീരത്തിൽ തന്നെ ഇടേണ്ടി വന്ന ഡോക്ടർ. ഞാൻ അനുഭവിക്കാത്ത ദുഃഖങ്ങളില്ല. ഞാൻ പ്രവേശനമായി പ്രസവിച്ചു. എന്റെ കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ ജീവിക്കാൻ തന്നെ തീരുമാനിച്ചത്. അനാഥം എന്നൊരു കുഞ്ഞു കിട്ടിയ കുഞ്ഞിനെ പോലെ ഞങ്ങൾ അവരെ വളർത്തുന്നത്. എന്റെ കുഞ്ഞിന് പോലും അറിയേണ്ട ഡോക്ടർ ഈ ഭാഗ്യം കിട്ടവൾ അവന്റെ അമ്മയാണെന്ന്. എന്റെ പെരുമാൻ കുറെ ദിവസങ്ങളെ രോഗം പിടിപെട്ട് അവസരങ്ങളിലാണ്. വീട്ടു കഴിഞ്ഞപ്പോഴും ഊണ് ഉറക്കം ഇല്ലാതെ എന്റെ മടിയിൽ വെച്ച് അവന് ചികിത്സിക്കാൻ ഞാൻ സമാധാനമായി ഇറങ്ങിയിട്ട് എത്രയോ ദിവസങ്ങളായി ഡോക്ടർ. എന്റെ ജോലിയുടെ പോയാൽ സോറി എനിക്കൊരു അപേക്ഷ കൂടിയുണ്ട്. ഈ രഹസ്യം മറ്റാരും അറിയരുത് ഡോക്ടർ. ഇല്ല ശാന്ത, ഞാൻ രഹസ്യമായി തന്നെ സൂക്ഷിക്കും. ശാന്ത സമാധാനമായിരിക്കും. ബൈദ്യവൈ ഏത് ഡോക്ടറാണ് കുട്ടിയെ ചികിത്സിക്കുന്നത്? എനിക്കറിയാവുന്നതുപോലെ എന്തെന്ന് ചികിത്സിക്കുന്നത്? ഞാനും അത് പാടില്ല. കുട്ടികളെ ചികിത്സിക്കുന്ന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ശാന്തിക്ക് വീട്ടിൽ തയ്യാറായി. ഞാൻ കൂടെ വീട്ടിലേക്ക് വരാം. കുട്ടിയെ ഞാൻ ചികിത്സിക്കാം. സുരേഷ് ഇതുവരെ വന്നില്ലേ മോളെ? ചേട്ടൻ വലിയ മറവിക്കാരനാണെന്ന് ഞാൻ ഇപ്പോഴും പറയാൻ ചേച്ചി. അമ്പലത്തിൽ പോകുന്ന കാര്യം ചേട്ടൻ അപ്പോഴും മറന്നു കാണും. ചേച്ചി ഒരുങ്ങുകയും ചെയ്തു. ചേച്ചി എനിക്ക് ഫോൺ ചെയ്ത് നോക്കും. ഓ കാര്യം ഹലോ ഹോസ്പിറ്റലല്ലേ? ഞാൻ രാധയോ സംസാരിക്കുന്നു. ഹലോ രാധയോ, ഡോക്ടർ സിസ്റ്റർ ശാന്തയുമായി കാറിൽ പുറത്തേക്ക് പോയി. ഇല്ല, എവിടേക്കാണെന്ന് പറഞ്ഞില്ല. നിർത്തട്ടെ, ഞാൻ പറഞ്ഞില്ല ചേച്ചി ചേട്ടൻ മറന്നു കാണുമെന്ന്.
സിസ്റ്റർ ശാന്തിയായി ചേട്ടൻ പുറത്തേക്ക് പോയിരുന്നു. ആർക്കെങ്കിലും അസുഖം കൂടുതലായിട്ട് പോയതായിരിക്കും മോനെ. ഇനി ഇന്നത്തെ പോക്ക് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ദീപാരാധനയ്ക്ക് മുൻപാണ് എത്തേണ്ടതല്ലേ. ചേട്ടൻ വരാൻ തോന്നില്ലല്ലേ. അല്ല സഹകരണി എന്താ ഇന്ന് പതിവില്ലാത്തത് നേരിയിരിക്കുന്നത്? പ്രോഗ്രാം വന്നിട്ടുണ്ട്. രാവിലെ പോകാൻ നേരത്ത് ഞാൻ പറഞ്ഞു വല്ല ഓർക്കുന്നുണ്ട്. ഓർക്കുന്നില്ല എന്ത് പറഞ്ഞു? ഡോക്ടർ സാർ, സാറിന്റെ മകനെ വൈകിട്ട് അമ്പലത്തിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞു. ഓ സോറി, ഐ ആം റിയലി സോറി, ഞാൻ അക്കാര്യം മറന്നുപോയി. ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം മറക്കും. ഇനി പിണങ്ങാതെ, നാളെ നീ മറന്നാലും ഞാൻ മറക്കില്ല. ഹലോ ഡോക്ടർ, അഞ്ചു മണിക്ക് തന്നെ സിസ്റ്റർ ശാന്തിയുമായി കാറ് പുറത്തേക്ക് പോയിരാ. എവിടെ പോയെന്ന് അറിയാമോ? എവിടെ പോയെന്ന് അറിയത്തില്ല. വെക്കട്ടെ. ചേട്ടന് ആശുപത്രിയിൽ നിന്ന് പുറപ്പെട്ടവരാക്കി പുറത്തിട്ടു അഞ്ചു മണിക്ക് തന്നെ. പക്ഷെ വീട്ടിലേക്കല്ല, പിന്നെ ആ ശാന്തിയുടെ കൂടെ കാറിൽ പോയി. ദിവസം ചെയ്തു ഇതൊന്നും ജോലി. വീട്ടിലെ കാര്യങ്ങൾ യാതൊരു ശ്രദ്ധയൊന്നുമില്ല. ചേച്ചി, ഞാൻ ഒരു കാര്യം പറയാമല്ലോ, എനിക്ക് തന്നെ പിടിക്കുന്നില്ല. അങ്ങനെയൊന്നും പറയുന്നില്ല. ചേച്ചി ഒരു ഡോക്ടറല്ലേ, എന്തെങ്കിലും അത്യാവശ്യത്തിന് പോയതായിരിക്കും. പിന്നെ ഉണ്ടോ ഇങ്ങനെ ഒരു അത്യാവശ്യം? ആ ശാന്തിയുടെ കൂടെ കാറിൽ ചുറ്റുന്നതാണോ അത്യാവശ്യം? വല്ലിയുടെ കാര്യത്തിൽ നീ ഇടപെടില്ല. ഒന്നും ഉണ്ടായിരിക്കും. എങ്ങനെ ഉണ്ടായിരിക്കും? ആശുപത്രിയിൽ നിന്ന് കുറ്റമായിട്ട് പറയുന്നതൊക്കെ ഞാനല്ലേ കേൾക്കുന്നത്. ചേട്ടൻ ഒന്ന് വരട്ടെ, ഞാൻ ചോദിക്കുന്നുണ്ട്. രാജു, ഞാൻ പറയുന്നത് കേൾക്കും. ചേട്ടൻ വന്നാൽ ഈ കാര്യങ്ങളൊന്നും ചോദിക്കാൻ പാടില്ല. അമ്പലത്തിൽ പോയാൽ ഇങ്ങനെ ദിവസം ഓടിച്ചെറിയുന്നു. എനിക്കെന്താ? എങ്ങനെ മനസ്സ് സ്വസ്ഥത കിട്ടാൻ? എനിക്കറിയാം. എന്തോ ഒന്നും മറച്ചിരിക്കുന്നുണ്ട്. പറയും, കാര്യം എന്താണെന്ന് ഞാനൊന്ന് കേൾക്കട്ടെ. ചേട്ടനെ ഒന്നും അകറ്റുന്നതായി, ചേട്ടന് എന്നോടുള്ള സ്നേഹം കുറഞ്ഞു വരുന്നതായി ഒരു തോന്നി. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്റെ മോനെ നിന്നെ ഉപേക്ഷിച്ചിട്ട് ഞാൻ ഇവിടെ പോകാൻ? അമ്പലത്തിൽ പോകണമെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞു, ഇതേവരെ പോകാൻ കഴിഞ്ഞു. ഞാൻ വന്നില്ലെങ്കിൽ നിനക്ക് അമ്മയും കൂട്ടി അമ്പലത്തിൽ പോകാൻ പാടില്ലായിരുന്നു. ഞാൻ ഒരുപാട് ചോദ്യമല്ല, മനസ്സോ കാത്തിരുന്നു. എന്തെങ്കിലും തോന്നണമെന്ന് വേണം എനിക്ക് അമ്പലത്തിൽ പോകാൻ. ശരി, ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ. നാളെ വൈകുന്നേരം പോകാൻ നിങ്ങൾ ഒരുങ്ങിയിരിക്കും. നല്ല വിഷയം വരാതിരിക്കും. വിഷയമാണ് അക്കാര്യം, ഞാനൊന്ന് മറന്നുപോയി. സമ്മതിച്ചു. ഉടനെ പുറപ്പെട്ടാൽ സിസ്റ്ററിന്റെ കുട്ടി നോക്കിയിട്ട് എനിക്ക് അതുവഴി വീട്ടിലേക്ക് പോകാം. ഇനി കുറച്ച് നേരത്തെ പോകേണ്ട കാര്യമുണ്ട്. അല്പം കൂടുതലായിരുന്നു രോഗം അറിയാതെ സിസ്റ്റർ എന്തൊക്കെയോ മരുന്ന് കുട്ടിക്ക് കൊടുത്തു. അതിന്റെ റിയാക്ഷൻ ആണ്. പോകാനൊന്നുമില്ല. ഞാൻ വരുന്നു.
അമ്പലത്തിൽ ഒന്ന് ഇടിയിരിക്കാം. ചേട്ടൻ വന്നിട്ട് വേണ്ടി പോവാൻ. ചേട്ടൻ സമയത്തിന് വരത്തില്ല, തൂക്കം നടക്കത്തില്ല. തെളി വരുന്ന മണം വരുന്നു. ശരിയല്ലേ? ഹലോ, ഹോസ്പിറ്റലല്ലേ? ഞാൻ ഡാഡിയാണ്. ചേട്ടനെ ഒന്ന് വിളിക്കാം. ഒന്ന് വേഗം വിളിക്കോ. അമ്മേ, എന്താ മോളി? ചേട്ടൻ അവിടെ ഇല്ലല്ലേ? ഞാൻ നശിപ്പ് ശാന്തിയുമായി പുറത്തു മേടിക്കാണ്. മോളി, വേറെ ഏതെങ്കിലും ഡോക്ടറെ വിളിച്ചു മോളി. റോഡിൽ നിന്ന് കുട്ടികൾ പടക്കം പൊട്ടിച്ച് കളിക്കുന്നുണ്ടായിരുന്നു. അതിലേതോ വന്ന് പിന്നെ തൊട്ടങ്ങി തീ പിടിച്ചു പോയി. ഡോക്ടർ സ്വാമി, സ്വപ്നം ശാന്തിയുമായി പുറത്തേക്ക് പോയെന്ന് ഹോസ്പിറ്റലിൽ പറഞ്ഞു. കുഞ്ഞു ഉറങ്ങിക്കിടക്കുമ്പോഴും അത് താരങ്ങൾ വിളിക്കേണ്ടതല്ലേ? കുഞ്ഞിനെ തനിച്ചാക്കിയിട്ട് ശ്രീദേവി ഇവിടെ പോയിരുന്നു. അവളോട് എന്തിനാ ദേഷ്യപ്പെടുന്നത്? കുഞ്ഞിനെ നോക്കുമ്പോന്നെ എന്തോ സംസാരിക്കണമെന്ന്. ഹലോ, ദിവസവും ഡോക്ടറോട് വരുന്നത് എന്റെ കുഞ്ഞിനെ ചികിത്സിക്കാനല്ലേ. പക്ഷേ ആശുപത്രി എല്ലാരും നമ്മളെ പൊട്ടിക്കടിച്ചിരിക്കാണ്. ഡോക്ടറെ എന്നെയും ചേർത്ത്
പറയാൻ പാടില്ലാത്തൊക്കെയാണ് പറഞ്ഞു കടത്തിയിരിക്കുന്നത്. അവർ ആ കണ്ണുകൊണ്ട് നോക്കിയിട്ടാണ് സത്യം നമുക്കെന്തേ അറിയാം. മനസാക്ഷി ഇല്ലാത്തവർ എന്ത് വേണമെന്ന് പറഞ്ഞു വിടട്ടെ. എന്നെ പ്രത്യേകം ശ്രദ്ധിച്ചോണം ഞാൻ വരട്ടെ. അച്ഛനാണ് അച്ഛന് മകളെ തൊടാൻ അവകാശമില്ലേ? എന്റെ കുഞ്ഞിനെ കൊന്ന കൊലപാതകയാണ്. എന്റെ കുഞ്ഞിനെ കൊന്നത് ഞാനാണ്. അല്ല ശരി, എനിക്ക് ആരെയും കൊല്ലാനാവും, രക്ഷിക്കാനാവും. ഞാനൊരു ഡോക്ടറാണ് ശരി. ഡോക്ടർ അത് പറയാൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ? സ്വന്തം കുഞ്ഞിനെ രക്ഷിക്കാൻ ശ്രമിക്കാത്ത നിങ്ങളൊരു ഡോക്ടറാണോ? നിങ്ങൾ ഡോക്ടറല്ല, അച്ഛനുമല്ല, ഭർത്താവല്ല. ശരി, നിന്റെ അടക്കാനാവാത്ത ദുഃഖം ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ എന്റെ ദുഃഖം നീ മനസ്സിലാക്കണം. ഹൃദയമുള്ളവർക്കല്ലേ ദുഃഖമുണ്ട്? നിങ്ങൾക്കതില്ലല്ലോ. എന്റെ കുഞ്ഞിനെ അമ്പലം വരെ ഒന്ന് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സമയമില്ലായിരുന്നു. എന്തെങ്കിലും നേരത്തെ എത്തിയിരുന്നെങ്കിൽ എന്റെ കുഞ്ഞി ഇങ്ങനെ മരിച്ചുമായിരുന്നോ? കാരണം നിങ്ങൾ ഒരു കാന്തിയാക്കരുത്. സംസാരിക്കുന്ന സൂക്ഷിച്ചു വേണം. ഇല്ലെങ്കിൽ എന്റെ കുഞ്ഞിനെ കൊന്നതുപോലെ എന്നെയും കൊല്ലുമായിരിക്കുമല്ലേ? എന്നിട്ട് ആ ശാന്തിയുമായി സുഖമായി ജീവിക്കാമല്ലോ. നിങ്ങൾക്ക് അവിടുമായി ബന്ധമുണ്ടെന്ന് അറിഞ്ഞിട്ടും നിങ്ങളുടെ മനസമാധാനത്തിന് വേണ്ടി ചോദിക്കാതിരുന്നവരാണ് ഞാൻ. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ശ്രീദേവി. ആരെന്ത് പറഞ്ഞാലും നീ മാത്രം നിന്നെ തെറ്റിദ്ധരിക്കരുത്. നീ ഒരു അക്ഷരം സംസാരിക്കരുത്. നമ്മൾ തമ്മിലുള്ള എല്ലാ ബന്ധവും വിശ്വാസങ്ങളും എന്റെ കുഞ്ഞിനോടൊപ്പം മരിച്ചു കഴിഞ്ഞു. അങ്ങനെയൊന്നും പറയരുത് ശ്രീദേവി. അവരെ കേട്ട് നിൽക്കാനുള്ള ശക്തി എനിക്കില്ല. നമ്മുടെ കുഞ്ഞി എന്റെ കൈകളിലേക്ക് ഒന്ന് തരും. അവ ഞാൻ അവസാനമായി ഒന്ന് കണ്ടോട്ടെ. ഇല്ല ഇല്ല, എന്റെ കുഞ്ഞിനെ തൊട്ടുപോകാം. പക്ഷേ എന്റെ കുഞ്ഞി എന്റെ കയ്യിലേക്ക് തരും. അവളെ ഒന്നും ചെയ്യരുത്, അവളെ വിട്ടേക്ക് പോലെ. അമ്മ, അവളുടെ കൈ ഇരിക്കുന്നത് എന്റെ കുഞ്ഞുണ്ട്. അതിന്റെ കവൽ തിരിഞ്ഞുവെച്ച് എനിക്ക് കെട്ടിപ്പിടിച്ച് കരയണമുണ്ട്. നിനക്ക് എന്താ ഭ്രാന്ത് പിടിച്ചേ? കുട്ടി ഓഹോ, ഇതുവരെ ഈ വീട്ടിൽ കാലെടുത്ത് വയ്ക്കാത്ത വലിയ മനുഷ്യൻ മരുന്ന് നല്ല മുഹൂർത്തത്തിലാണെന്ന് വന്നിരിക്കുന്നത്. നിർത്തണം മിസ്റ്റർ, ഞാൻ എല്ലാം അറിഞ്ഞു കഴിഞ്ഞു. ഇനി കൂടുതൽ വിശദീകരണത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഇനിയെങ്കിലും എന്റെ മകളെ എനിക്ക് തിരിച്ചു. വിവാഹ ദിവസം ഉപേക്ഷിച്ച മകളെ വീണ്ടെടുക്കാൻ കണ്ട സമയം. മിസ്റ്റർ സുരേഷ്, നിങ്ങൾ സംസാരിക്കുന്നത് നിമ്മശ്ശേരി വിശ്വനാഥനോടാണ്, ഓർമ്മ വേണം. സംഭവിക്കാൻ പാടില്ലാത്തതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു. എനിക്ക് ഒന്നും പറയാനില്ല. ഞാൻ എന്തിനും ഒരുക്കമാണ്. അവസാനിക്കുന്നു, എല്ലാം അവസാനിക്കും. ഇനി എന്റെ കുഞ്ഞിന്റെ അവസാനത്തിൽ തന്നെ നടക്കും. എന്താ മോളോട് തനിച്ചിരിക്കുന്നത്?
തനിച്ചിരുന്നാൽ മനസ്സിന് കുറച്ച് ആശ്വാസം കിട്ടുവച്ച തണുത്ത കാറ്റടിക്കുന്നുണ്ട്. വരും, നമുക്ക് അകത്തുപോ. ഇന്ന് ഞാൻ നമ്മുടെ വക്കീലിനെ കണ്ടു, നിന്റെ കാര്യമെല്ലാം സംസാരിച്ചു. മറ്റന്നാൾ ഇങ്ങനെ കഴിയും എന്ന് നീ ഞാൻ ബന്ധം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അന്ന് തന്നെ അത് നീനോറാ ചെയ്യേണ്ടായിരുന്നു. ഏതായാലും നീ നിലയത്തിൽ രക്ഷപ്പെട്ടല്ലോ, എനിക്കത് മതി. വരുമതി വരൂ. ചേച്ചി പോയിട്ട് ദിവസം ഇത്രയുമായില്ലേ? ചേട്ടൻ എന്താ വിളിച്ചെന്ന് പറയാത്തത്? ഞാനല്ല അവളവിടെ മാറ്റി, ഞാൻ പറഞ്ഞിട്ടല്ല അവൾ പോയത്. ഞാൻ വിളിച്ചിട്ട് അവളിങ്ങി വരികയും വേണ്ട. ചേച്ചി പോയതിന് ചേട്ടൻ ഒരു ദുഃഖവുമില്ലേ? അവളിവിടെ വരുന്നതിന് മുമ്പും ഞാൻ ദുഃഖിച്ചതെന്നോ കഴിഞ്ഞു. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ചേട്ടനിപ്പോ പഴയൊന്നുമല്ല. ഞാൻ എന്ത് ചെയ്തെന്നാണ് നീ പറയുന്നത്? ശീലയിൽ ഇറങ്ങിപ്പോയത് എന്റെ കുറ്റം കൊണ്ടാണ്. അല്ല, എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നു. അത് ചേട്ടനെ വശീകരിച്ചെടുത്ത ശാന്തയുടെ കുറ്റം കൊണ്ട്. നീ എന്താ നീ പറഞ്ഞത്? നീ നിന്റെ ചേച്ചിയെപ്പോൾ തുടങ്ങുകയാണ്. നിന്റെ സംസാരം അതിൽ കടന്നു പോകുന്നു. അതിൽ കിടക്കുന്നത് എന്റെ സംസാരമല്ല, ചേട്ടന്റെ പ്രവൃത്തിയാണ്. ചേച്ചി എന്ത് ചെയ്തിട്ടാണ് ചേട്ടൻ അമ്മാനും കെട്ടോടെ പിറകെ പോകുന്നത്? എന്നിട്ട് ഞാനിത് പറയുന്നല്ലോ കുറ്റം. നീ ഒരിക്കൽ കൂടി എന്നെ പറഞ്ഞു പോകുന്നു. പറയും പറയും, ആയിരം പ്രാവശ്യം പറയും. പറയും മാത്രമല്ല, ആ ദുഷ്ടയെ കണ്ടാൽ എന്താ ഇത്? എന്തുണ്ടോ പറയൂ. ഇവൾ ജീവിച്ചാലും മരിച്ചാലും എനിക്ക് ഒരുപോലെ അഹങ്കാരം. എന്തുണ്ടായി മോനെ? നീ ഊരിലും അല്ലായിരുന്നോടാ അല്ലേ? ആശുപത്രി ശാന്തി എന്ന പേരുടെ നഴ്സും ഇവൾ പറയുകയാണ്, ശ്രീദേവി ഉപേക്ഷിച്ചിട്ട് ഞാൻ നഴ്സിന്റെ പുറകെ പോവുകയാണ്. മറ്റാര് പറഞ്ഞാലും ഞാൻ അവനെ നേരിടും. പക്ഷേ ഇവരുടെ തെറ്റിദ്ധരിച്ചുകൊണ്ട് ഇതിനാണ് ഞാൻ ജീവിക്കുന്നത്. എന്റെ ഭാര്യയുടെയും മഞ്ഞത്തിന്റെയും മുമ്പിൽ ഞാൻ തോറ്റുപോയെന്നെ തോറ്റുപോയി. ഞാൻ രാഹുലോട് പല പ്രാവശ്യം പറഞ്ഞില്ലേ ഓപ്പറേഷൻ ചെയ്യണമെന്ന്? അന്നൊന്നും കേട്ടില്ല. ഇനി ഓപ്പറേഷൻ ചെയ്തേ പറ്റൂ. എനിക്ക് ഓപ്പറേഷൻ വേണ്ട. ഓപ്പറേഷൻ നോക്കിയാണ് എന്റെ ഭാര്യ മരിച്ചത്. അവരൊന്നും നോക്കുക, എന്നെ വിട്ടു പിരിഞ്ഞു പോയി. ഡോക്ടർ മരിക്കാൻ വേണ്ടി ആരും ഓപ്പറേഷൻ നടത്താറില്ല രാഘവ. പക്ഷേ എന്റെ ഭാര്യ മരിച്ചു പോയി ഡോക്ടർ. നിങ്ങളുടെ രോഗം മാറണമെങ്കിൽ ഓപ്പറേഷൻ നടത്തണം. അത് നിങ്ങളുടെ സമ്മതം ആവശ്യമാണ്. ഞാൻ സമ്മതിക്കില്ല ഡോക്ടർ, ഞാൻ സമ്മതിക്കില്ല. രാഘവൻ, രോഗവിവരം സാധാരണയായി ഡോക്ടർമാർ രോഗിയോട് പറയാറില്ല. പക്ഷെ നിങ്ങളോട് എനിക്ക് പരാതിക്കാൻ നിവൃത്തിയില്ല. നിങ്ങൾക്ക് മറ്റവരും ഇല്ലല്ലോ. നിങ്ങളുടെ രോഗം ക്യാൻസറാണ്. Thank you.
ആ വാക്ക് പറയാൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ? സ്വന്തം കുഞ്ഞിനെ രക്ഷിക്കാൻ ശ്രമിക്കാത്ത നിങ്ങളാണോ ഡോക്ടർ? അല്ല, നിങ്ങളൊരു ഡോക്ടറല്ല, എന്റെ കുഞ്ഞിനെ കൊല്ല പണിയാളി. എനിക്കറിയാം ചേച്ചി, ചേട്ടനെ പിരിഞ്ഞിരിക്കാൻ ചേച്ചിയെ കൊണ്ടായില്ല. ചേച്ചി പോരുന്നതിന് മുമ്പ് ഒന്നുകൂടി ആലോചിക്കേണ്ടതായിരുന്നു. ചേച്ചി ചേട്ടനെ പറ്റി എന്തോ സ്വപ്നം കണ്ട് പേടിച്ചു. അതെ, അല്ല ഞാൻ പറഞ്ഞ കള്ളാണെങ്കിൽ അച്ഛനും മോളും കൂടി എന്താന്ന് വെച്ചാ തീരുമാനിച്ചു? എന്നെ പറഞ്ഞു പറഞ്ഞു തെളിയാണല്ലോ. അവള് പറഞ്ഞിട്ട് പോയി കേട്ടോ. അവൾ പറയുന്നത് ശരിയാണ്. എനിക്ക് ചേട്ടനെ കാണാം. അച്ഛനെ ചേട്ടന്റെ വീട്ടിലുണ്ടാക്കാം. അപ്പോൾ അവൻ ചെയ്തതൊക്കെ ശരിയാണെന്നോ? ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും സാഹിത്യം എന്റെ കടമയായിരുന്നു. അച്ഛ കഴിഞ്ഞതൊക്കെ മറന്ന് അച്ഛനെ ഞാൻ അവിടെ കൊണ്ടുചെന്നാക്കാം. ശ്രീദേവി, ഞാനാണ് നിർബന്ധിച്ച് നിങ്ങളുടെ കൂടിക്കൊണ്ട് വന്നത്. സൂര്യ പോലെ ആരെയും സ്നേഹിക്കും, വിവാഹം കഴിക്കും. പിന്നെ അവൻ ഭർത്താവാണല്ലോ, അവന്റെ വീട് സ്വർഗമാണല്ലോ. അവന്റെ തന്നേറെ മനസ്സിലായി കഴിയുമ്പോൾ പിന്നെ അവനെ വേണ്ട, കണ്ടുകൂടാ. ഇതെന്താ തമാശയാണോ? ഞാൻ പറയുന്ന മെസ്സേജ് ജീവിച്ചോണം. മര്യാദയ്ക്കൊന്ന് ഉറങ്ങ്. ശ്രമിക്കട്ടെ കുഞ്ഞെ. എന്റെ മോൻ എന്ത് പറ്റി ഒന്ന് പറയൂ. ഓപ്പറേഷൻ തിയേറ്റർ വെച്ച് ഡോക്ടർക്ക് പെട്ടെന്ന് തലകറക്കം ഉണ്ടായി. അദ്ദേഹത്തിന് ഓപ്പറേഷൻ ചെയ്യാൻ കഴിഞ്ഞില്ല, കേട്ട് മരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് വല്ലാത്ത പരിഭ്രമമായിരുന്നു. എന്താണെന്ന് അറിയില്ല. വീട്ടിലുണ്ടെങ്കിലും വീട്ടിലിന്ന് ഇവന് അനുജിത്യമായി വഴക്കുണ്ടായി. ഇനിയൊരു വാക്ക് പോലും പറഞ്ഞിട്ടില്ലാത്ത അവള് ഇവൻ അടിച്ചുകൂടി ചെയ്തു. മോനെ, നീ മരിച്ചു വന്ന അച്ഛൻ അറിയാമായിരുന്നു. ഞാൻ പോയത് കൊണ്ട് ഒരു കുട്ടി രക്ഷപ്പെട്ടു. അതുകൊണ്ടാണ് മോനെ ഞാൻ സിസ്റ്റർ ശാന്തയുടെ വീട്ടിൽ പോയത്. ഞാനൊരു ഡോക്ടറല്ലേ മോനെ. പക്ഷേ നിന്റെ അമ്മ എന്നെ തെറ്റിദ്ധരിച്ചു, എന്നെ കൊലയാളി എന്ന് വിളിച്ചു. ഞാൻ കൊലയാളിയാണോ മോനെ? നിന്നെ കൊന്നത് ഞാനാണോ മോനെ? നിന്നെ കൊന്നത് ഞാനാണോ? മോൻ മരിച്ചു വന്ന് ഞാൻ എങ്ങനെ നിന്റെ അമ്മയോട് പറയും? ഇതൊന്നും മനസ്സിലാക്കാതെ ശാന്തയുടെ പേരും പറഞ്ഞ് നിന്റെ അമ്മ എന്നെ വിട്ടുപോയി മോനെ. എന്റെ മക്കളെ, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എല്ലാവരും കൂടി എന്റെ കുഞ്ഞിനെ. ഡോക്ടർ എന്താ നീ പറയുന്നത്? ഇനി എന്തുണ്ടാകാനാണ് മോളെ? കുടുംബത്തിലാകെ വഴക്കും ബഹളമാണ്.
ഇവിടെ ഏതോ ഒരു ശാന്തിയുമായി ഇവന് ബന്ധമുണ്ടത്ര. കുഞ്ഞു മരിച്ചെന്നും ഇവൻ അവിടെ തന്നെയായിരുന്നു. ശ്രീദേവി അതും പറഞ്ഞ പിണങ്ങിപ്പോയത്. അതിനുശേഷം തിരിച്ചു വന്നിട്ടില്ല. ഇപ്പോ അവൾ ഏതാണ്ട് ഇവനെ ഉപേക്ഷിച്ച പോലെയായി. ഞാനാണ് ആ ശാന്ത. അമ്മ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാനും അദ്ദേഹവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഈ കാരണം അദ്ദേഹത്തെ ഭാര്യ ഉപേക്ഷിച്ചെന്നു. എന്റെ ആകെ സ്വത്തായി ഈ കുഞ്ഞിന്റെ തലയിൽ കൈവച്ചുകൊണ്ട് ഈ സത്യം ചെയ്യുകയാണ്. ഞാൻ ഈ പറഞ്ഞതെല്ലാം സത്യമാണ്. അപ്പോൾ കേട്ടില്ല. അത് വെറും തെറ്റിദ്ധാരണയായിരുന്നു സർ. എന്തെല്ലാം സംഭവിച്ചാലും സ്നേഹവും ആത്മാർത്ഥതയും കൊണ്ട് നമ്മളെയൊക്കെ ആശ്വസിപ്പിക്കാൻ അദ്ദേഹം ഓടി വരുമായിരുന്നു. അതിന് അദ്ദേഹത്തിന് കിട്ടിയത് ഉള്ളിയും ദുഃഖവും മാത്രം. ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയെ സംശയിക്കുക സ്വാഭാവികമാണ്. എങ്കിലും ഇതുപോലൊരു വലിയ മനുഷ്യന്റെ ഭാര്യ അദ്ദേഹത്തെ തെറ്റിദ്ധരിക്കാൻ പാടില്ലായിരുന്നു. മതി സാന്തേ, മതി, ഇതൊന്നും പറയരുത്. എനിക്ക് കേൾക്കാനുള്ള ശക്തിയില്ല. എന്നോട് ക്ഷമിക്കുക. ഇനി എന്റെ ഈശ്വര, എനിക്ക് എങ്ങനെ മാറ്റം വന്നു? അദ്ദേഹത്തെ തിരഞ്ഞെടുക്കാൻ എനിക്ക് എങ്ങനെ മനസ്സ് വന്നു? കുട്ടിക്കാലം മുതൽ എന്നെ ലാളിച്ചു ഉപദേശിച്ചു വളർത്തിയ എന്റെ അച്ഛന് ഈ ദുർവിധിയിൽ നിന്ന് എന്നെ രക്ഷിക്കാമായിരുന്നില്ലേ? അദ്ദേഹത്തെ ഉപേക്ഷിക്കാൻ ഞാൻ ഒരുങ്ങിയപ്പോൾ അച്ഛൻ എന്നെ ശിക്ഷിക്കാമായിരുന്നില്ലേ? ഭർത്താവിനെ ഉപേക്ഷിച്ച് നിനക്ക് ഈ വീട്ടിൽ സ്ഥാനമില്ലെന്ന് പറഞ്ഞ് ഇറക്കി വിടാമായിരുന്നില്ലേ? അച്ഛന്റെ പിടിവാശ് എന്നെ ബലിയാടാക്കുകയല്ലായിരുന്നു? തെറ്റുപറ്റി മോനെ, ഒരച്ഛന് കുട്ടികളോട് എത്ര വാത്സല്യമുണ്ടെങ്കിലും ഒരിക്കലും ഒരു അമ്മയാകാൻ സാധ്യമല്ല. അമ്മയില്ലാത്ത ദുഃഖം നിന്നെ അറിയിക്കാതിരിക്കാൻ ഞാൻ അത്രമാത്രം നിന്നെ ലാളിച്ചു സ്നേഹിച്ചു. എന്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ സംഭവിക്കില്ലായിരുന്നു മോനെ. ഇനിയൊരു ഭാര്യയാണെന്നും അമ്മയാണെന്നും മനസ്സിലാക്കാൻ അച്ഛന് കഴിയാതെ പോയി. എന്റെ മോള് എനിക്ക് അദ്ദേഹത്തെ കാണണം. എങ്കിലും ഒട്ടും താമസിക്കരുത്. അദ്ദേഹം അവസ്ഥ നിലയിൽ ആശുപത്രിയിലാണ്. സർജന് വേണ്ടത്
ആത്മവിശ്വാസവും ധൈര്യവുമാണ്. ശ്രീദേവി പോയതോടെ എനിക്കെല്ലാം നഷ്ടപ്പെട്ടു. ഇത്രയൊക്കെ ആയിട്ടും ശ്രീദേവി ഇവിടം വരെ ഒന്ന് വന്നില്ലല്ലോ മോനെ. ശ്രീദേവിക്ക് എന്നോട് സ്നേഹമുണ്ടായിരുന്നെങ്കിൽ ഇത്രയും നാൾ അവൾ എന്നെ തെങ്ങിക്കഴിയുമായിരുന്നു. അവൾ എന്നെ എന്നേ മറന്നു തന്നെ. അവൾ എന്നെ മറന്നുവെങ്കിലും എനിക്ക് അവളെ മറക്കാൻ കഴിയും. ഞാൻ ഒരിക്കലും മറക്കുകയില്ല. അവൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണെന്ന്. ഡോക്ടർ, ഡോക്ടർ മിസ്സസ് ഡോക്ടർ കാണാൻ വരുന്ന വഴിക്ക് കാർ ആക്സിഡന്റ് ആയി. കാശ്വാസ്ത്രി കിടത്തിയിരിക്കുകയാണ്. ഡോക്ടറെ കാണുമെന്ന് പറഞ്ഞ് കരയുന്നു. വളരെ സീരിയസ് ആണ്. ഞാൻ ഇങ്ങോട്ട് ചെല്ലട്ടെ. വരും മോനെ, നമുക്കൊന്ന് പോയി കാണാം. ശരി. ശ്രീദേവിക്ക് ശരീരത്തിൽ കനത്ത അടി കിട്ടിയിട്ടുണ്ട്. ഒരു ഓപ്പറേഷൻ വേണ്ടി വരും. ഏതെങ്കിലും ഡോക്ടർ ഉടനെ വിളിക്കൂ. വേഗം വേണം. മറ്റാരെയും വിളിക്കണ്ട. ഓപ്പറേഷൻ ചെയ്താൽ മതി. മറ്റാരും ഓപ്പറേഷൻ ചെയ്യാൻ ഞാൻ ഓപ്പറേറ്റ് ചെയ്താൽ. സുരേഷ്, നീ എന്താണ് പറയുന്നത്? നീ ഒരു ഡോക്ടറല്ലേ? സുരേഷ്, എന്നോട് ക്ഷമിക്കൂ. സുരേഷ്, ഞാൻ യാചിക്കാം. എന്റെ മകളെ രക്ഷിക്കൂ. സുരേഷ്, രക്ഷിക്കൂ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ആർക്കും മനസ്സിലാകുന്നില്ലല്ലോ. എനിക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ ശക്തിയില്ല. എന്റെ എല്ലാ കഴിവുകളും നഷ്ടപ്പെട്ടു. സുരേഷ്, ഇതിനാണ് നിന്നെ ഞാൻ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് ഒരു ഡോക്ടറാക്കിയത്. ഈയൊരു കഴിവുള്ള ഡോക്ടറാണെന്ന് എല്ലാവരും പറഞ്ഞപ്പോ എനിക്കിത് അഭിമാനമായിരുന്നു. ഇപ്പൊ എനിക്ക് നിന്റെ കാര്യം പോലും രക്ഷിക്കാൻ കഴിയില്ലല്ലേ. ഈയൊരു ഡോക്ടറാണോ? എത്രയോ പേരുടെ ജീവൻ രക്ഷിച്ച എനിക്ക് എന്റെ ഭാര്യയുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുന്നില്ലെന്ന്. ഞാൻ ആത്മഹത്യ ചെയ്താൽ അത് വിജയിക്കില്ലെന്നേ. എന്റെ ശ്രീദേവിയെ ഞാൻ എങ്ങനെ രക്ഷിക്കും? ചേട്ടാ, ചേട്ടാ, ചേട്ടൻ ഓപ്പറേഷൻ ചെയ്ത് ഞാൻ മരിച്ച ചേട്ടന്റെ കാലടി വന്ന് മരിച്ചു എന്നാൽ തൃപ്തിയെങ്കിലും എനിക്ക് കിട്ടും. നേരെ മറിച്ച് ചേട്ടന്റെ ആത്മവിശ്വാസം കുറവ് കൊണ്ട് ഞാൻ മരിച്ച ആത്മവിശ്വാസം കിട്ടില്ല ചേട്ടൻ. ചേട്ടനെല്ലാവരെയും കൊല്ലാൻ കഴിയില്ല. രക്ഷിക്കാനേ കഴിയും. രക്ഷിക്കാനേ കഴിയും. എന്നെ രക്ഷിക്കും. എനിക്ക് മാപ്പ് വരും. സിസ്റ്റർ, വേഗം ഓപ്പറേഷൻ ചെയ്ത് റെഡിയാക്കൂ. ഞാൻ ഓപ്പറേറ്റ് ചെയ്യാം. ജയന്തി, നീ എന്റെ മനസ്സിൽ സംശയിക്കും. ദയവായി മനസ്സിനെ പറ്റി പറയാതില്ല. അത് നമുക്ക് രണ്ടുപേർക്കും ഇല്ല. അതുള്ളവരുടെ നെടുവീർപ്പുകളാണ് എന്നെങ്ങനെ കൊല്ലാതെ കൊല്ലുന്നത്. സത്യം ചെയ്യുന്ന അശക്തന്മാരുടെ ലക്ഷണമാണ്. എങ്കിലും നിന്റെ വിശ്വാസത്തിന് വേണ്ടി ഞാൻ സത്യം ചെയ്യുന്നു. മരണം വരെ ഞാൻ. ഹലോ, ആരാ സംസാരിക്കുന്നത്? നിന്റെ അച്ഛനാ. ശല്യപ്പെടുത്തുന്നതിൽ
ക്ഷമിക്കണം. നമ്മുടെ വിജയം ആശുപത്രിയിലാണ്. ഒരു കാറിന്റെ മുമ്പിൽ കുടുങ്ങി അവന്റെ പിഞ്ച് തലയോട് തകർന്നു പോയി. നിനക്ക് സൗകര്യവും സമയമുണ്ടെങ്കിൽ അവൻ അന്ത്യശ്വാസം വലിക്കുന്നതിന് മുമ്പ് ഇവിടെ വരെ വന്നൊന്ന് കണ്ടാക്കണം. അവൻ എന്റെ മകനാണ്. അവന് വേണ്ടി കൂടുതൽ ത്യാഗങ്ങളൊന്നും നീ സഹിക്കേണ്ടി വരികയില്ല. ജനറൽ ആശുപത്രിയിലാണ്. നീ ചെയ്ത തെറ്റിന് ഇതാ നിന്റെ മകൻ മരിച്ചുകൊണ്ടിരിക്കും. ഈശ്വരൻ മാത്രം നമ്മെ കൈവിടാതിരുന്നാ മതിയായിരുന്നു. ഈ മനസ്സ് കൊണ്ട് വിളിച്ചാൽ ദൈവം വിളിയേക്കാതിരിക്കില്ല. നിയന്ത്രിക്കാനാവില്ലെങ്കിൽ ദയവായി എല്ലാവരും പുറത്തു പോകണം. മരണം വരും. ഓണി അന്ന് എന്ന് ചാച്ചി ഒരിടത്തും പോകും.